മോനെ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ ഓരോ ഇടവഴിയിലും നീ ആലോചിക്കണം, ഇവിടെ എന്റെ ഹബീബ് എന്താണ് പറഞ്ഞത്. ഞാനിതാ വസ്ത്രം ധരിക്കുകയാണ്, ഞാൻ പാൻസ് ധരിക്കുന്നു. ഏത് മോഡലോ മോഡേണോ എന്തോ ആകട്ടെ, ഇതെവിടം വരെ ധരിക്കണമെന്നാണ് എന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഇല്ല, എനിക്ക് കൃത്യമായൊരു മാതൃകയുണ്ട്. ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിച്ചാൽ ഗീതയിലോ വേദത്തിലോ ഒന്നും പാൻസ് ധരിക്കുന്നതിന്റെ നീളം പറഞ്ഞിട്ടില്ല, ഉടുതുണിയുടെ നീളം പറഞ്ഞതായി അറിവിലില്ല. ഗീതയിലില്ല, വേദത്തിലില്ല, ഉപനിഷത്തുകളില്ല. ഒരു ക്രൈസ്തവ സഹോദരനോട് ചോദിക്കാം, അല്ല നീ തുണിയെടുക്കുമ്പോ ഏതുവരെ നീളം വേണമെന്ന് യേശുവിന്റെ വചനങ്ങളുണ്ടോ? ഇല്ല. ലൂക്കോസിന്റെ പഠനപ്പതിപ്പിലില്ല, മലയാളത്തിലെ വലിയ ബൈബിളില്ല, ബത്ലഹേമിലെ പ്രസംഗത്തിലില്ല, ബിബ്ലിക്കൽ റഫറൻസുകളിൽ കാണാനില്ല. എന്നാൽ ചോദിക്കട്ടെയോ, നീ തുണിയെടുക്കാൻ നേരം അതിന്റെ നീളം ഇവിടെ വരെയാകണമെന്ന് അടയാളപ്പെടുത്തിയ ഒരു ഗുരു അവിടെ കിടക്കുന്നുണ്ടൊരു നേതാവ്. അതവിടെ കിടക്കുക മാത്രമല്ല, ഇവിടെ എന്റെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. ആ നേതാവിനോട് ചോദിക്കണം, മുസ്ലിമേ, ഞാൻ എന്റെ പാൻസ് എവിടെ വരെയാണ് അതിന്റെ നീളം പോകേണ്ടത്? അപ്പൊ പറയും, ആ ഹബീബ് മൊഴിയും തിരുമൊഴികളുടെ വഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞെരിയാണിക്ക് താഴേക്ക് നിന്റെ പാൻസ് ഓർ നിന്റെ ഉടുതുണി പോകാൻ പാടില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, ഓരോ സ്ഥലത്തും പരിധിയും പരിമിതിയും അടയാളപ്പെടുത്തിയിട്ട് നിയമം വരച്ചു തന്ന നിന്റെയും എന്റെയും ഹൃദയത്തിൽ ജീവിക്കുന്ന റസൂലുള്ളാനെ നീ വസ്ത്രം ധരിക്കുമ്പോ മറന്നുപോയോ? നീ ഉടുക്കുന്ന പാൻസിന്റെ ഉയരം എവിടെ വരെയാണ് വേണ്ടത്? ചോദിക്കണം മദീനയിലെ രാജാവിനോട്. അവിടുന്ന് പറഞ്ഞു, നിന്റെ പൊക്കിളിന്റെ മുകളിൽ ഇരിക്കണം. നീ കുനിയുമ്പോ നിന്റെ പൃഷ്ഠഭാഗങ്ങളൊന്നും തുറന്നു കാണാൻ പറ്റാത്ത വിധം നാലു പാടുനിന്നും മുകൾ ഭാഗത്തുനിന്നും നിന്റെ ഗോപ്യമായ ഭാഗങ്ങൾ മുഴുവനും മറയുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് അടയാളപ്പെടുത്തി. എന്നാൽ അതുപോലെ ഞാൻ ഇന്നത്തെ നടന്റെ വേഷം ധരിക്കാൻ പറ്റുമോ? ഇന്നത്തെ നടിയുടെ വേഷം ധരിക്കാൻ പറ്റുമോ? മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനാണ്. കേവലം മറച്ചത് കൊണ്ട് മാത്രമായില്ല, നിന്റെ സംസ്കാരത്തെ മാറ്റാൻ പാടില്ല. ഞാൻ ഇത്ര സിമ്പിളായ കാര്യം പറഞ്ഞത് എന്തിനാണ്? തുണിയെടുക്കുന്നതിന്റെ നീളം എവിടെ വരെ വരണമെന്ന്, ഉയരം എവിടെ വരെ വരണമെന്ന്, ഉപയോഗിക്കുന്ന ക്ലോത്ത് ഏത് സ്വഭാവത്തിലുള്ളതാകണം, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ നിറം കാണാൻ പാടില്ല, നിന്റെ ബോഡിയുടെ ഷെയ്പ്പ് ഉയർത്തിക്കാണിക്കാൻ പാടില്ല, അങ്ങനത്തേതായിരിക്കണം. ഇതെല്ലാം ഉള്ളതാണെങ്കിലും ഏതോ ഒരു നടന്റെയോ നടിയുടെയോ ശൈലിയിലുള്ളതായാൽ അത് പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സംസ്കാര സമ്പന്നതയുടെ കലവറകളെ തുറന്നിട്ടു തന്ന ലോക നേതാവ് പറഞ്ഞു, നീ സാദൃശ്യപ്പെടേണ്ടത് നിന്റെ മോഡൽ വരേണ്ടത്. എടാ മോനെ, നിന്റെ ഈ കുപ്പായ ആരുടെ മോഡലാടാ? ഏതോ ഒരു ജന്തുവിന്റെ, അതും കോടികൾ അരമനയിൽ പൂട്ടിവെച്ചിരിക്കുന്നൊരു നടന്റെ. അവനെ പ്രേമിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല, അവനെ സ്നേഹിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. അത് മുസൽമാന്റെ പേരുള്ള നടനെയാ ഞാൻ സ്നേഹിക്കുന്നത്. ഇല്ല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇന്ന് നടന്മാരുടെ പേരിൽ വർഗീയത കാണിക്കുന്ന ലോകമാണ്. അപ്പൊ പറയും, ഞാൻ സ്നേഹിക്കുന്നത് മുസൽമാന്റെ പേരുള്ള നടനെയാണ്. അരുതായ്മകളുടെ കേന്ദ്രങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിച്ചവൻ ഒരുപക്ഷേ ഇസ്ലാമിന്റെ പേരിലുള്ളവനാണെങ്കിലും അവനെയും സ്വീകരിച്ചുകൂടാ. അത് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുൽ അബറാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله.
والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا رسول الله. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. کہی نور نبی ہوگا وہی نور خدا ہوگا. സർവാദനീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ റമദാനിൽ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ ഇസ്ലാമികമായ വിജ്ഞാനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. വിശുദ്ധ റമദാൻ, വിശുദ്ധ ഖുർആൻ എന്ന തലവാചകത്തോടെ കേരളത്തിൽ ഉടനീളം സുന്നി യുവജന സംഘം വളരെ ബഹുലമായി തന്നെ ഇത്തരം പ്രഭാഷണ വേദികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യത്താൽ വളരെ അമൂല്യമായ റമദാനിൻ്റെ പകലിൽ നിരവധി ആളുകൾക്ക് വൈജ്ഞാനിക സദ്യ ഒരുക്കാൻ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സാധിച്ചു വരുന്നുണ്ട്. അല്ലാഹു തആല ഇതിൻ്റെ സംവിധായകർ, സംഘാടകർ, പങ്കാളികൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളെയും സൂക്തങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളും വിശദീകരണങ്ങളുമാണ് എല്ലാ നഗരിയിലും നടന്നുവരുന്നത്. ആനുകാലിക സാഹചര്യത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ സൂക്തങ്ങളുടെ ആശയങ്ങളിലൂടെയാണ് വളരെ ലളിതമായ ഒരു അനാവരണം ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദനി ജീവിതത്തിനിടയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള
സമീപനത്തിൻ്റെ രീതികളെയും വിശ്വാസി ഹൃദയങ്ങളിൽ പുണ്യനബിയോട് നിലനിൽക്കേണ്ട ആദരവിൻ്റെ തലങ്ങളെയും വിശ്വാസികളായ ആളുകൾ വെച്ചു പുലർത്തേണ്ട സമീപന രീതികളെയും കപടഭാവത്തോടെ കടന്നുവരുന്നവരെ കൈകാര്യം ചെയ്യേണ്ട ശൈലികളെയും വിശദീകരിച്ചുകൊണ്ടാണ് 18 സൂക്തങ്ങളുള്ള ഈ അധ്യായം നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിലെ എല്ലാ സൂക്തങ്ങളും. കാരണം അള്ളാഹുവിൻ്റെ പവിത്രമായ കലാം മാനവികതയുടെ മാർഗദർശനത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ നായകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സഞ്ചാരങ്ങളുടെ ഇരപകലുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഇടപെടലുകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഓരോ ആയത്തിൻ്റെയും സ്പന്ദനങ്ങൾ, ഓരോ ആയത്തിൻ്റെയും പ്രയോഗങ്ങൾ അതിൻ്റെ അവതരണ തലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സ്പന്ദനങ്ങളാണ് ലയിച്ചു കിടക്കുന്നത്. ബദറിൽ ജയിച്ചടക്കിയിട്ട് വരുന്നവരോട് ബദർ വിജയത്തിൻ്റെ ആഹ്ലാദ ഘോഷങ്ങൾ അറിയിക്കാനാണ് ഖുർആൻ അവതരിക്കുന്നത്. ഉഹദിൻ്റെ താഴ്വരയിൽ നിന്ന് വേദന അനുഭവിച്ചിട്ട് വരുമ്പോഴാണ് സാന്ത്വനത്തിൻ്റെയും ശിക്ഷകൾ സൂക്ഷിക്കുന്നതിൻ്റെയും ആശയങ്ങൾ വഹിച്ചുകൊണ്ട് ആയത്ത് അവതരിക്കുന്നത്. ഹുനൈൻ യുദ്ധവേളയിൽ അംഗബലത്തിൽ അഭിമാനബോധത്തോടെ പടക്കളത്തിലിറങ്ങിയവർ അർപ്പണബോധത്തിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറ എന്ന സൂക്തം അവതരിക്കുന്നത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴികളിൽ ലയിച്ചു ചേർന്ന വിധം അവതരിച്ചിട്ടുള്ള പവിത്രമായ ഖുർആൻ, അതിൻ്റെ പ്രാഥമികമായ ഒരു ആശയ അവതരണം മാത്രമാണ് നമുക്ക് സാധ്യമാവുക. മഹാന്മാരായ മുഫസ്സറുകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് മുൻഗാമികളായ സജ്ജനങ്ങൾ അടയാളപ്പെടുത്തിയ വഴിയിലൂടെ ഉസ്താദുമാർ കാണിച്ചു തന്ന ചൂണ്ടുപലകകൾ സ്വീകരിച്ചുകൊണ്ടുള്ള വളരെ വിനീതമായ സഞ്ചാരം മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا ايها الذين امنوا لا تقدموا بين يدي الله ورسوله واتقوا الله ان الله سميع عليم يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون يا ايها الذين امنوا വിശ്വാസികളായ ജനതയെ സംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. തൊട്ടുമുമ്പുള്ള സൂക്തത്തിലൂടെ അവസാനിക്കുന്നതും വിശ്വാസികളായ ആളുകളോടുള്ള സംബോധനയാണ്.
ഖുർആൻ എല്ലായിടത്തും ഒരുപോലെ എങ്ങനെയാണ് പ്രയോഗിക്കുക? അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങളെ സംബോധന ചെയ്യുന്നു, കുറച്ച് സ്ഥലങ്ങളിൽ യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നു, കുറച്ചു സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നു എന്നതല്ല. അഥവാ ഓരോ ആയത്തിൻ്റെയും തുടക്കത്തിലുള്ള സംബോധനകൾക്ക് കൃത്യമായ ചില രീതികളും ലക്ഷ്യങ്ങളുമുണ്ട്. വിശ്വാസികളായ ആളുകളോട് പറയേണ്ട വിഷയം ലോകജനതയോട് മുഴുവനും വിളിച്ചു പറയേണ്ടതില്ല. മുസ്ലിംകളായ ആളുകളോട് സംബോധന ചെയ്യേണ്ട പ്രമേയം മുനാഫിഖുകളോട് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ അംഗീകരിക്കാത്തവരോട് ഹബീബിനോട് എങ്ങനെ സമീപിക്കണമെന്ന് പറഞ്ഞ് സമയം കളയേണ്ടതില്ല. കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് ഖുർആൻ സ്വലാത്ത് ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് വിശ്വാസികളായ അതും കറകളഞ്ഞ വിശ്വാസികളായ മുഅ്മിനീങ്ങളോടാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, അല്ലാഹുവും അവൻ്റെ മലക്കുകളും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും സ്വലാത്തിൻ്റെ വർഷത്തോട് ചേർന്ന് നിൽക്കാൻ എല്ലാ മനുഷ്യരെയും വിളിക്കുന്നത് ശരിയില്ല. അതിൽ വിശ്വാസികളും അവിശ്വാസികളും കപടവിശ്വാസികളും ഉണ്ടാകും. അതുകൊണ്ട് ഓ ജനങ്ങളെ എന്നല്ല, മുസ്ലിമീങ്ങളെ എന്ന് സംബോധന ചെയ്യുമ്പോഴും കൃത്യമായ ഒരു ആക്യുറസി വരുന്നില്ല. അതുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, നിർമ്മലമായ ഹൃദയമുള്ള നബിസ്നേഹത്തിന് പറ്റുന്ന മനസ്സുകളെ പാകപ്പെടുത്തിയ ആളുകളോട് പറയുകയാണ്, അല്ലാഹുവും മലക്കുകളും വർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വലാത്തിൽ നിങ്ങൾ പങ്കാളികളാകണം. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി വസല്ലിമ ബാരിക് അലൈ. അപ്പോൾ ആ പ്രയോഗത്തിനുണ്ട് ഭംഗി. എല്ലാവരോടുമുള്ള പരസ്യമായ പ്രഖ്യാപനമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഹൃദയാവരിക്കുകയും ചെയ്ത ആളുകളോട് മാത്രം. അതുപോലെ ഖുർആൻ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങളൊന്നിനെയും മുൻകടക്കാൻ പാടില്ല. കർമ്മത്തിലും രീതിയിലും നിയമത്തിലും വിധിയിലും സമീപനത്തിലും ഒന്നിലും നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടക്കാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ സമീപന രേഖ, ഒരു സത്യവിശ്വാസിയുടെ ജീവിത ശൈലിയെ വളരെ കൃത്യമായി ഖുർആൻ നിർണയിച്ചു തരികയാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ, അല്ലാഹുവിൽ തഖ്‌വയുള്ളവർ, അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാനും വിരോധങ്ങളിൽ ചിട്ടപാലിക്കാനും വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള കൃത്യമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തേണ്ടതുണ്ട്. ഇന്നല്ലാഹു സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അപ്പോൾ ആധികാരികമായി ലോകാധികാരിയായ അല്ലാഹുവിൻ്റെയും അത് ആ അല്ലാഹുവിൻ്റെ പുണ്യപ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൻ്റെയും തിരുചര്യകളുടെയും അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു വിചാരവും ഒരു പ്ലാനിങ്ങും ഒരു കാഴ്ചപ്പാടും കടന്നു വരാൻ പാടില്ല. കേവലം പള്ളിയുടെ ഉള്ളിൽ പരിമിതപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചല്ല പറയുന്നത്. കേവലം ചില ആരാധനാകർമ്മങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനോടല്ല, എല്ലാ വിശ്വാസികളോടും പറയുന്നു, നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിൻ്റെ മേഖലയിൽ ഖുർആനും തിരുസുന്നത്തും നിശ്ചയിച്ചു തന്ന വഴിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. നിങ്ങളൊരു കർഷകനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പുണ്യവേദവും വരച്ചു തന്ന വരയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ അധ്യാപന വൃത്തിയിൽ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും അതിർത്തിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ
ഇസ്ലാമിക നിയമത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് കേവലം ഒരു പ്രസംഗത്തിനു വേണ്ടിയല്ല. കച്ചവടക്കാരന്റെ കൊള്ളയുടെ പേരിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ദീനരോധനങ്ങൾ ഉയരുകയും ചെയ്യുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ മുഴുവനും ഗിരിശൃംഗത്തിൽ നിന്ന് നമ്മെപ്പോലെയുള്ള രാജ്യങ്ങളെ വെട്ടിവിഴുങ്ങാൻ ശ്രമിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യമായ അമേരിക്ക, അവരോട് അവരുടെ രീതിശാസ്ത്രങ്ങളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ അറബ് ജനതയെ ബോധവൽക്കരിക്കുകയാണ്. ഇസ്ലാം കച്ചവടത്തിന് ഒരുപാട് നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യണം? പെട്രോളിന്റെ കച്ചവട വ്യവസ്ഥിതിയിൽ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി ഫലസ്തീനെ വേദനിപ്പിക്കുമ്പോൾ ഏതു രീതിയാണ് സ്വീകരിക്കേണ്ടത്? അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ ഏതു രാജ്യം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് ആലോചിക്കേണ്ടതില്ലേ? ഇതിനെല്ലാം വിസ്തൃതമായ വിശദീകരണങ്ങൾ പറയാനുണ്ട്. ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഇമാം സുൽത്താനുൽ ഉലമ ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ആരാണ്? ലോകപ്രസിദ്ധനായ പണ്ഡിതൻ. ഇസ്ദുൽ ഉലമ, ഉലമാക്കളുടെ പ്രതാപം എന്ന പേര്. സുൽത്താനുൽ ഉലമ, ഉലമാക്കളുടെ ചക്രവർത്തി എന്ന അപരനാമം. ഇതെല്ലാമുള്ള മഹാനവറുകൾ ഒരു കാലത്ത് ബഹുമാനപ്പെട്ടവർ, ആ പ്രാദേശിക ഭരണാധികാരികൾ ബഹുമാനപ്പെട്ട ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമിനെതിരെ തിരിഞ്ഞു. കാരണമെന്താണ്? ഫ്രഞ്ചുകാരുമായി ധാരണയിലായി, ഫ്രഞ്ചുകാരുമായി ആയുധ കച്ചവടം നടത്തി ഈജിപ്ത് പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഫ്രഞ്ചുകാർ മുസ്ലിം രാജ്യത്തു നിന്ന് ആയുധം വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അവർക്ക് ആയുധം വിറ്റുകൂടാ എന്ന ഫത്വ കൊടുത്തു ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. അങ്ങനെ ആയുധം കൊടുക്കാൻ നിഷിദ്ധമാണെന്ന ഫത്വ കൊടുത്തപ്പോ ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലേക്ക് വലിച്ചുകൂട്ടി. എവിടേക്കും പോകാൻ പാടില്ല. ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം അവിടെ ഇരുന്നു. ആരുടെയും ഇടപെടാൻ പാടില്ല. കൽത്തുറുങ്കിൽ അടയ്ക്കുന്നതിന് പകരം വീട്ടുതടങ്കലിൽ ബഹുമാനപ്പെട്ടവരെ ആക്കി. അപ്പോഴും മഹാനവറുകൾ രാജ്യത്തിന്റെ ഭരണാധികാരിക്കെതിരെ ശക്തമായി ആഹ്വാനങ്ങൾ ഉയർത്തുകയും അവിടുത്തെ പള്ളിയിൽ ഖുതുബ ഓതുന്ന സമയത്ത് സാധാരണ നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ അയാളുടെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിന് പകരം ഈ അക്രമിയായ ഭരണാധികാരിയുടെ ചതിയിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കണമെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം മുഴുവൻ ദുരയും ദേഷ്യവും മുത്തയാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തേക്ക് ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം അവരെ അയച്ചു. അവിടെയും തടങ്കലിൽ. അവസാനം ഫ്രഞ്ച് ഭരണാധികാരികളോടൊത്ത് ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു താമസിക്കുന്നതിന്റെ ചാരത്തേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരി ചെന്നു. മഹാനവറുകളുടെ പാണ്ഡിത്യം അറിയാം, ധൈര്യമറിയാം, പ്രതാപമറിയാം, എല്ലാം അറിയാവുന്ന മഹാനവറുകൾ. പക്ഷേ ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു പരിചാരകനെ വിട്ടു. നിങ്ങൾ പറഞ്ഞുപോയ അബദ്ധങ്ങളിൽ നിന്നും നിങ്ങൾ പ്രഖ്യാപിച്ചു പോയ പ്രഖ്യാപനങ്ങളിൽ നിന്നുമെല്ലാം മാപ്പു തരാൻ രാജാവ്, ഭരണാധികാരി, ഖലീഫ തയ്യാറാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഹസ്തദാനം നടത്തിയിട്ടൊരു ചുംബനം കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ലളിതമായി ഒന്ന് മാപ്പിരക്കണം. എല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ ഭരണാധികാരി തയ്യാറാണ്. ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞു, അയാളുടെ കൈ പിടിക്കുന്നത് പോയിട്ട് അയാൾ ഇങ്ങോട്ട് വന്ന് എന്റെ കൈ പിടിച്ച് ചുംബനം നൽകുന്നത് പോലും എനിക്കിഷ്ടമില്ല. കാരണം ഞാനിവിടെ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ വീട്ടുതടങ്കൽ എനിക്ക് പ്രശ്നമല്ല, നിങ്ങളുടെ പീഡനങ്ങൾ എനിക്ക് വേദന നൽകുന്നില്ല. ഞാൻ ധൈര്യസമേതം മുന്നോട്ട് പോവുകയാണ്. അവസാനം ഭരണാധികാരിയുടെ ടെന്റും ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം അവരുടെ ജീവിതവും രണ്ടും ചേർന്നു ചേർന്നാണ്. ഫ്രഞ്ച് ഭരണാധികാരികളിൽ പല ഗസ്റ്റുകളും അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇപ്പുറത്ത് കൊട്ടാരത്തിലിരിക്കുന്ന ആളുകൾക്കത് കേൾക്കാം. ബഹുമാനപ്പെട്ടവരുടെ പാരായണം ഒരുപാട് ദിവസം കേട്ട ഫ്രഞ്ച് ഭരണാധികാരിയോട് ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ ചോദിച്ചു, അല്ല, നിങ്ങൾ അപ്പുറത്തൊരു പണ്ഡിതന്റെ പാരായണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല. അത് ഞാൻ അദ്ദേഹത്തെ പിടിച്ച് വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഫ്രഞ്ചിന്റെ ഭരണാധികാരി പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതൻ ഞങ്ങളുടെ സഭയിലോ ഞങ്ങളുടെ നാട്ടിലോ ഉണ്ടായിരുന്നുവെങ്കിൽ കാൽ കഴുകി ഞാൻ കുടിക്കുമായിരുന്നു. കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരു ഭരണാധികാരിക്കെതിരെ മതത്തിന്റെയും നിഷ്ഠയുടെയും നിയമത്തിന്റെയും പ്രഖ്യാപനം നടത്താൻ
ചങ്കൂറ്റം കാണിക്കുന്ന ധൈര്യമുള്ള പണ്ഡിതന്മാർ അവരെ ചെറുതായി കാണേണ്ടവരല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം പഠിപ്പിച്ചു തന്ന മഹിതമായ ആദർശ വഴിയുടെയും ഇസ്ലാം കൽപ്പിച്ചു തരുന്ന നിയമവ്യവസ്ഥിതിയുടെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സിദ്ധാന്തിക്കുന്ന കാര്യകാരണങ്ങളുടെയും അപ്പുറത്തേക്ക് ആരെയും അനുവദിച്ചു കൊടുത്തുകൂടാ എന്ന ആത്മനിഷ്ഠയാണ് ബഹുമാനപ്പെട്ട ഇസ്ദുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം നിലനിർത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമികമായി ഒരു കച്ചവടക്കാരൻ പാലിക്കേണ്ട ഇസ്ലാമിക വ്യവസ്ഥിതി, അത് നാം ഒരു കച്ചവടക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കർഷകൻ പാലിക്കേണ്ട കൃത്യമായ വ്യവസ്ഥിതി അയൽവാസിയെ അതിർതർക്കത്തിന്റെ പേരിൽ വധിച്ചുകളഞ്ഞ ചിത്രം കണ്ടുകൊണ്ടായിരിക്കും ഇന്നലത്തെ പത്രം മുമ്പിലേക്ക് വന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ നിയമം അതിർ പാലിക്കേണ്ടത്, കർഷകൻ നീതി പുലർത്തേണ്ടത്, കാർഷിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് ഇസ്ലാമിൽ വ്യവസ്ഥിതിയുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിന് ഇസ്ലാമിന്റേതായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന്റെയും നിയമത്തിന് അപ്പുറത്തേക്ക് ഒരു വിചാരവും ഒരു വികാരവും ഒരു ഇടപെടലും ഒരു ഇടപാടും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈനി ലൻ തളില്ലൂ മാ തമസ്സത്തും ബിഹിമാ, നിങ്ങളിലേക്ക് ഞാൻ രണ്ടു കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ട് പോവുകയാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുകയും കൃത്യമായി അനുധാവനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ മാർഗഭ്രംശം സംഭവിക്കുകയില്ല, വഴികേടായി നിങ്ങൾ പോവുകയില്ല, അബദ്ധ സഞ്ചാരികളായി മാറുകയില്ല. അതേതൊക്കെയാണ്? കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, അള്ളാഹുവിന്റെ കിതാബാണ്. രണ്ടാമത്തത് സുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ തിരുചര്യകളും ഏറ്റെടുക്കുന്നിടത്തോളം കാലം ലോകത്തിന് ഭീഷണിയില്ല, ലോകത്തിന് പ്രതിസന്ധിയില്ല. ഈ ആയത്ത് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകം പടിഞ്ഞാറിനോട് വിളിച്ചു പറയേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകം മറ്റു മത അധികാരികളുടെയും മത കേന്ദ്രങ്ങളുടെയും തലത്തിലേക്ക് വിളിച്ചു പറയേണ്ടതായിരുന്നു. പക്ഷേ ഇന്നുള്ള വേദന, മുസ്ലിം സമുദായം ഖുർആനിൽ നിന്ന്, തിരുചര്യകളിൽ നിന്ന്, ഇസ്ലാമിക പാഠങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന ദാരുണമായ അവസ്ഥയിലാണ് ഇസ്ലാമിക സമൂഹം ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാം ഒരു വ്യവസ്ഥിതിയുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നമുക്ക് പരിപക്വമായ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതിയുണ്ട്. വേറെ ഒരു മതത്തിനും ഒരു ദർശനത്തിനും ഒരു വീക്ഷണത്തിനും ഒരു മീമാംസയ്ക്കും ഒരു ഇസത്തിനും ഒരു സിദ്ധാന്തത്തിനും അതുപോലെയൊന്നും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഗുരുവിനും ഒരു സൈദ്ധാന്തികനും ഒരു ശാസ്ത്രജ്ഞനും ഒരു വിശാരദനും ഒരു വിചാരപ്പെടുവിനും അതുപോലെയൊന്നും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിന്റെ പവിത്രദാനമായി ലഭിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മകുശലമായ അതുപോലെ കണിശമായ വ്യവസ്ഥിതികളിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കെന്ത് പഠിപ്പിച്ചു തന്നുവോ അതിൽ നിന്ന് വരിയും നിരയും വഴിയും ഇടവഴിയും ഒഴിവാകാതെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിശ്വാസികളായി മാറുക. ഇന്നിവിടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ നേരത്തെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഓർമ്മപ്പെടുത്തി, അബദ്ധ സഞ്ചാരികളായി നമ്മുടെ മുസ്ലിം യുവത പലയിടത്തും വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഇസ്ലാമിനെ അറിയില്ല, അവർക്ക് ഇസ്ലാമിനെ അറിയില്ല, അഥവാ ഇസ്ലാമിനെ പഠിക്കുവാൻ മുസ്ലിങ്ങൾക്ക് നേരമില്ല. മനോഹരമായ മതം, അതുപോലെ ലോകത്തിന്റെ മുമ്പിൽ എവിടെയും അവതരിപ്പിക്കാവുന്ന സിദ്ധാന്തം എല്ലാമാണ് യൂറോപ്പ് വിറയ്ക്കുന്നു ഇസ്ലാമിന്റെ ആഗമനത്തിന്റെ മുമ്പിൽ, യു എസ് ഞെട്ടിത്തെരിക്കുന്നു ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന്റെ പേരിൽ. 4% മുസ്ലിം 8% അമേരിക്കയിൽ ഉയരുന്നു. ലോക ജനസംഖ്യയുടെ 26% മുസ്ലിം പോപ്പുലേഷൻ ഉയരുന്നു എന്നത് ഭീഷണിയായി ഇന്ത്യൻ എക്സ്പ്രസ് അതിന്റെ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നു. അതുപോലെ ലോകത്തെല്ലാം ഇസ്ലാമിന്റെ മുന്നേറ്റം അസൂയാവഹമായി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ ദാരിദ്ര്യത്തിന്റെ പേരിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഞെരിവിരി കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനോട് ആദർശ യുദ്ധം തോറ്റുപോയതിന്റെ പേരിൽ ആയുധ യുദ്ധത്തിനിറങ്ങിയവർ ഇപ്പോൾ ചില്ലിക്കാശുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ലോക രാജ്യങ്ങളോട് കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് കടം തരാനുണ്ട്, കടം വാങ്ങിയ സംഖ്യ ഇന്ത്യക്ക് തരാനുണ്ട് അമേരിക്ക. അതുപോലെ ലോക രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾക്കും അമേരിക്ക പൈസ കൊടുക്കാനുണ്ട്.
സംഖ്യ കൊടുക്കാനുണ്ട്. അതുപോലെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിനെ ഏതെങ്കിലും വിധത്തിൽ അതിജയിക്കുവാനും പരാജയപ്പെടുത്തുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുസ്ലിം ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും ഇസ്ലാമിനെ അറിയാതെ പോകുന്നത്, എനിക്കും നിനക്കും അള്ളാഹുവിനെ അറിയാതെ പോകുന്നത്, എനിക്കും നിനക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാതെ പോകുന്നത്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ മുആദ് ഇബ്നു ജബൽ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വിഷയം വന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വിധിക്കുക? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ത് പറയുന്നു എന്ന് ഞാൻ നോക്കും. ഫൈലം തജിദ്, ഖുർആനിൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബി സുന്നത്തി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിൽ എന്ത് പറയുന്നു എന്ന് ഞാൻ നോക്കും. അപ്പോഴാണ് ലോകഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലമായ ദൃശ്യലോകത്തിൻ്റെ മാത്രം നായകരല്ല, അദൃശ്യലോകത്തിൻ്റെയും നായകരായ ലോകഗുരുവിൻ്റെ ഹൃദയം വായിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്, അല്ലയോ മുആദ്, യമൻ എന്ന് പറയുന്ന ദൂരദേശത്തേക്ക് ഇസ്ലാമിക വിഷയങ്ങളുടെ നായകത്വം വഹിക്കാൻ പോകുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാത്ത രാജ്യം, ആധുനിക സംവിധാനങ്ങൾ കടന്നുവരാത്ത ലോകം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട മുആദ്, ഒരു വിഷയത്തിന്റെ പരിഹാരം പവിത്രമായ ഖുർആനിന്റെ സൂക്തികളിലും തിരുചര്യകളുടെ അടയാളപ്പെടുത്തലുകളിലും ദൃശ്യമായില്ലെങ്കിൽ എന്തു ചെയ്യും? ഉടനെ പറയുകയാണ്, അജ്തഹിദു റഈ, അല്ലയോ പുണ്യ നബിയേ, ഞാൻ അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ള റൂട്ട് ഫോമുകൾ ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുചര്യകളുടെയും പ്രമാണങ്ങളുടെയും നിദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തിയിട്ട് ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ആശംസകളും അനുമോദനങ്ങളും നൽകുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആദ്യമായി പറയുന്നത് മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഖുർആനിനെയാണ്, രണ്ടാമതായി പറയുന്നത് തിരുചര്യകൾ, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില, ഓ ഹബീബേ, അവിടുത്തേക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഖുർആൻ അവിടുന്ന് വിശദീകരിച്ചു നൽകേണ്ടതാണ്, ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിക്കണം, കേവലമായ ഒരു പുസ്തകം അവതരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ വിശദീകരണം അവിടുന്ന് തന്നെ നൽകണം ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയ്ക്ക് രണ്ടാം സ്ഥാനം. പിന്നീട് മാത്രമാണ് സ്വന്തം ഗവേഷണത്തിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിക്കുവാനുള്ള കാരണം, മൂന്നാമതൊരു പ്രതിസന്ധി വന്നാൽ അതിന്റെ മുമ്പിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ എന്റെ മുആദിനറിയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിനന്ദിക്കുവാനുള്ള കാരണം, കൃത്യമായ ചിട്ടയോടെയും ക്രമത്തോടെയും ആദ്യമേ എന്റെ അഭിപ്രായം പറയുമെന്നല്ലോ പറഞ്ഞത്, ആദ്യമേ തിരുസുന്നത്ത് പറയുമെന്നല്ലോ പറഞ്ഞത്, പരിശുദ്ധമായ കലാമിനെയും അതിന്റെ വിശദാംശങ്ങളായ തിരുചര്യകളെയും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ പ്രാദ് നിങ്ങൾ യമനിലേക്ക് പോകുന്നത്. അൽഹംദുലില്ലാ, ഈമാൻ യമനികമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. അത്രയും ഈമാനിന്റെ തലസ്ഥാനമായി മാറാൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശമേറ്റ ഭൂമിക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ആനുകാലിക യുഗത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ചുറ്റുപാടുകൾ ഇസ്ലാമികമാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന മേഖലകൾ ഇസ്ലാമികമായ ചിട്ടയിലാണോ അവർ കടന്നു പോകുന്നതെന്നറിയേണ്ടതുണ്ട്. നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ ഒരാഴ്ചയിലേറെ പരമ്പര എഴുതി നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്, നമ്മുടെ സന്താനങ്ങളുടെ സഞ്ചാര വഴികളെക്കുറിച്ച് മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ ഒരാഴ്ചയിലേറെ തുടർലേഖനമാണ്. കാലങ്ങൾക്ക് മുമ്പ് ഇത് തിരിച്ചറിഞ്ഞിട്ട് നിയമം പഠിപ്പിച്ചു, അത്തുഫാലുൽ മുഅ്മിനീൻ കൈഫ റബ്ബാഹുമുൻ നബിയുൽ അമീൻ, മുസ്ലിം സന്താനങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പരിചരിച്ചത് എന്ന് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനൽ ഹസനൈൻ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണങ്ങളാണ്, ജീവന്റെ ഭാഗങ്ങളാണ്, നാളെ സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്, യുവാക്കളുടെ ലോക മാതൃകകളാണ്. അവരുടെ ചെറിയ കുഞ്ഞുകാലം
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ആവശ്യമായ ദീനിനിഷ്ഠകളെ കുഞ്ഞു പ്രായത്തിലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സകാത്തിന് കൂട്ടിയിട്ടിരിക്കുന്ന ധാന്യം കാരക്കയിൽ നിന്ന് ഒരെണ്ണമെടുത്ത് ഹസനൈനിയിൽ ഒരാൾ കടിച്ചപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വരികയാണ്. വന്നിട്ട് പറയുന്ന, മോനെ അത് സക്കാത്തിന്റെ വിഹിതമാണ്, അനുവദിക്കപ്പെട്ട ഭക്ഷണമല്ല, വിരോധിക്കപ്പെട്ട ഭക്ഷണമാണ്, അത് വാങ്ങിവെക്കുകയാണ്. ഒരു കുഞ്ഞോമന അവിടുന്ന് ചെറിയൊരു ധാന്യം ഒരു ഈത്തപ്പഴം എടുത്ത് കഴിക്കുമ്പോഴേക്ക് വിശപ്പ് കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, കുട്ടിത്വം കൊണ്ടെടുത്ത് കടിച്ചാൽ അത് വിലക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കുമ്പോഴുള്ള മറുപടിയാണ്, മദീനയുടെ മലർവനിയിലിരുന്ന മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ നിലവറകളെയും കലവറകളെയും ഒരുപോലെ ഒരുക്കി വെച്ച അനുരാഗത്തിന്റെ ആത്മലോകത്തെ വരിഷ്ഠ രാജാവ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ സമീപനം. ഇല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ ഒരു ചിട്ടയിലാണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു തരാനാണ്. നമ്മുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം, കടന്നു പോകുന്ന വഴികൾ, കിടന്നുറങ്ങുന്ന ഇടങ്ങൾ, കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, ഇവിടെയെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ ഒരു വരിയും ഒരു നിരയും ഒരു നിലയും അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വഴിയിൽ നിന്ന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന നിയമത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ സന്താനങ്ങൾ കാഴ്ചയും കേൾവിയും ഉണ്ടായപ്പോഴാണ് അവർ അരുതായ്മകളിലേക്ക് പോയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവത്തിന്റെ രാജ്യമെന്ന് പലരും പ്രഘോഷിക്കുന്ന കേരളം, നമ്മൾ ഇസ്ലാമികമായ ഒരുപാട് ദഅ്‌വാ പ്രവർത്തനങ്ങളുള്ള ഈ നാട്, ഈ നാട്ടിൽ പോലും മുസ്ലിം തലമുറയിലെ പല ആളുകളും അതാ തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വയസ്സുകാരന് ലൈംഗികമായ ഇടപെടലുകൾക്കുള്ള പ്രചോദനം നൽകിയത് എന്താണ്? ഒരു 10 വയസ്സുകാരന് LKG പഠിക്കുന്ന പെൺകുട്ടിയെ കുളക്കടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്രചോദനം നൽകിയ കാഴ്ച ഏതാണ്? അതുപോലെ 14 വയസ്സുകാരന് ഒരു ചെറിയ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ട് മുഖം പൊള്ളിച്ച് ഒരു മരപ്പൊത്തിലേക്ക് ചുരുട്ടി മടക്കി വെക്കാൻ മാത്രമുള്ള മാനസികമായ ധൈര്യം നൽകിയതാരാണ്? അതുപോലെ ഒരു പിതാവിന് സംരക്ഷണത്തിന്റെ കരവലയങ്ങൾ നൽകുന്നതിന് പകരം കാമാർത്ഥികളുടെ കലിതുള്ളലുകൾ നൽകാൻ ഒരു പിതാവിന് ഒരു മകളോട് സമീപിക്കാനുള്ള മാനസികമായ പ്രചോദനം നൽകിയതെന്താണ്? തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളുടെ സ്വകാര്യതകളെ ഇന്റർനെറ്റിലൂടെ പകർത്തി ലോകത്ത് കച്ചവടം ചെയ്തിട്ട് ജീവിതോപാധി കാണുവാൻ ഒരു ചെറുപ്പക്കാരന് മനസ്സു നൽകിയതാരാണ്? പെറ്റ തള്ളയുടെ സ്വകാര്യ ജീവിതത്തെ പകർത്തിയെടുക്കുവാനും ലോകത്തിന്റെ സാറ്റലൈറ്റിലേക്ക് കവർ ചെയ്യുവാനും ഒരു മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയതാരാണ്? അവിടെയാണ് ആനുകാലിക സമസ്യകളോട് സമരത്തിന്റെ ജ്വാലകൾ ഉയർത്തിയിട്ട് മദീനയുടെ രാജാവിന്റെ മഹിതമായ വഴിയിലേക്ക് ലോകജനതയെ മുഴുവനും മാടി വിളിക്കേണ്ടത്. ഇരുട്ടിന്റെ ഉപാസകരായ ആളുകളെ വെളിച്ചത്തിന്റെ രാജാക്കന്മാരാക്കി മാറ്റിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ അരുതായ്മകളെയാണോ തടഞ്ഞു വെച്ചത്, ഏതൊക്കെ തോന്നിവാസികളാണോ ഇല്ലായ്മ ചെയ്തത്, അതെല്ലാം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വരിക, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നതാണ്. ഇല്ലാ മൻ അബാ, വിസമ്മതം അറിയിച്ചവരൊഴികെ എല്ലാവരും സ്വർഗത്തിലാണ്. ആരാണ് നബിയെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദീനയിലെ മസ്ജിദിന്റെ അകത്തളത്തിലിരുന്ന് ഹൃദയം ചേർത്തു വെച്ച സ്വഹാബ കിറാമിന്റെ ചോദ്യമാണ്? യാ റസൂലല്ലാ, സ്വർഗത്തിൽ വരുന്നില്ല എന്ന് പറയുന്നതാരാണ്? അപ്പോഴാണ് അവസാന നാള് വരെയുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ഹൃത്തടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള മറുപടിയാണ്. ആലോചനയുടെ ശീലുകൾ ആകാശം മുട്ട ഉയരുമ്പോഴും വിചാരത്തിന്റെ വിധാനങ്ങൾ വിസ്തൃതമായി വളരുമ്പോഴും
അന്വേഷണത്തിന്റെ പ്രതലങ്ങൾ വിശാലമായി പരന്നു പോകുമ്പോഴും എല്ലായിടത്തും കടന്നു വരാനുള്ള മറുപടിയാണ് മൻ അത്വാനീ ദഖലൽ ജന്ന, എന്റെ കാൽപ്പാടുകളെ അനുസരിക്കുകയും എന്റെ ചര്യകളെ ഏറ്റെടുക്കുകയും എന്റെ നിയമങ്ങളെ നിർവഹിക്കുകയും എന്റെ വിലക്കുകളെ പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ മൻ അത്വാനീ ദഖലൽ ജന്ന വമൻ അസ്വാനീ, എന്റെ വിലക്കുകളെ പാലിക്കാത്തവൻ എന്റെ നിയമങ്ങളെ നിർവഹിക്കാത്തവൻ എന്റെ നിഷ്ഠകളെ നിർവഹണം നടത്താത്തവൻ അവനാരാണ്? ഫഖദ് അബാ, അവൻ സ്വർഗം വേണ്ടെന്ന് പറഞ്ഞവനാണ്. മോനെ, രാവിലെ തെരുവിലേക്ക് ഇറങ്ങുമ്പോ ഒരു ഭാഗത്ത് തിരൂർ അങ്ങാടിയുടെ മൂലയിൽ നിന്ന് ഫോറിൻ മാർക്കറ്റിന്റെ ചാരത്ത് നിന്ന് വഞ്ചനയുടെയും കാപട്യത്തിന്റെയും കച്ചവട സ്വരങ്ങൾ ഉയരുമ്പോ മദീനയിലെ രാജാവ് വിളിക്കുന്നു, മൻ ഹശാന ഫലൈസ മിന്നാ, വഞ്ചനയുടെ കച്ചവടക്കാരൻ എന്റെ സമുദായത്തിലെ അംഗമല്ല. അബൂബക്കർ എന്ന് പേരുള്ള, ഇബ്രാഹിം എന്ന് പേരുള്ള, അതുപോലെ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ രാവിലെ കച്ചവടത്തിന് വേണ്ടി തിരൂര് ഫോറിൻ മാർക്കറ്റിന്റെ കയ്യിൽ നിൽക്കുമ്പോ നിന്റെ മനസ്സിൽ ഉയരേണ്ട മന്ത്രം മദീനയുടെ മാർക്കറ്റിൽ പ്രകമ്പനമുയർത്തിയ പ്രഘോഷണമാണ്. വഞ്ചന എന്റെ സമുദായത്തിന്റെ ചര്യയല്ല, എന്റെ സമുദായത്തിൽ മെമ്പർഷിപ്പ് വേണോ? വഞ്ചനാധിഷ്ഠിത കച്ചവടം പാടില്ല. നല്ല ഈത്തപ്പഴം മേലെ വെച്ചു, കേടുവന്നതുള്ളിൽ ഒളിച്ചു വെച്ചു. ഇളക്കി നോക്കിയപ്പോഴാണ് ഹബീബ് കാണുന്നത്, നല്ലത് ജനങ്ങളെ കാണിക്കാൻ വെച്ചതാണ്, കേടുവന്നതകത്തൊളിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെയാണ് പ്രഖ്യാപനം. മാർക്കറ്റിന്റെ നടുവിൽ നിന്ന് മാനവീക ലോകത്തെ മുഴുവൻ ബിസിനസ്സുകാരെയും വിളിച്ചിട്ട് പറയുകയാണ്, കാപട്യമാർന്ന കച്ചവടം പാടില്ല, അതെന്റെ സമുദായത്തിന്റെ ചര്യയല്ല. മോനെ, തിരൂര് മാർക്കറ്റിന്റെ മൂലയിൽ നിന്നീ ആധികാരികമായ പ്രഖ്യാപനം നിന്റെ ഹൃത്തടത്തിലേക്ക് കയറുമ്പോ ആ ചെറുപ്പക്കാരൻ എന്നെ സ്വീകരിച്ചവനാണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. കാരണം ഹബീബ് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഹബീബ് സിറിയയിലേക്ക് പോയി, ഖദീജത്തുൽ കുബ്രായുടെ ചരക്കു സാധനങ്ങളുടെ മേൽനോട്ടക്കാരനായി, ജനങ്ങളോട് ന്യൂനതകൾ മുഴുവനും തുറന്നു പറഞ്ഞു. ഇത് നല്ല സാധനമാണ്, ഇത് കേടുവന്ന സാധനമാണ്, ഇത് അത്ര മൂല്യമില്ലാത്ത സാധനമാണ്, എല്ലാം തുറന്നു പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കച്ചവടം നടത്തി. ഏറ്റവും ലാഭമുള്ള സംഘം ഖദീജത്തുൽ കുബ്രായുടേതായിരുന്നു. അപ്പുറത്ത് വിളിച്ചു പറയുന്നതോ, എല്ലാം ഇത് നല്ലതാണെന്ന് മാത്രമാണ്, കൊണ്ടുപോയ ചരക്കുകൾ മുഴുവനും നല്ലതാണെന്ന് മാത്രം പറയുന്ന കച്ചവടക്കാരുടെ ഇടയിൽ കച്ചവടമില്ല. ഇത് കേടുവന്നതാണെന്ന് പറയുമ്പോ കച്ചവടമുണ്ട്. മൈസറയ അനുഭവം പങ്കുവെക്കുന്നത് സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഏതായാലും ശരി, അതുപോലെ കച്ചവടം നടത്തിയിട്ട് മാതൃക കാണിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബ് പറയുകയാണ്, മന്നത്വാനീ, എന്നെ അനുസരിച്ചാൽ, ഞാൻ കച്ചവടം ചെയ്തതുപോലെ കച്ചവടം ചെയ്യാൻ തയ്യാറായാൽ സ്വർഗസ്ഥരുടെ ഇടപാടുകാടനാണു നീ. രാവിലെ കലാലയത്തിലേക്ക് പഠിക്കാനിറങ്ങുന്ന ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രധാരണം ആരുടേതാകണം? മറ്റാരുടേതുമല്ല. എവിടെയാണോ റസൂലുള്ളാഹിന്റെ പ്രഭാവമുള്ളത്, അവിടെയാണ് അള്ളാഹുവിന്റെ പ്രഭാവമുള്ളത്. എവിടെയാണോ പ്രവാചക പുണ്യരുടെ അനുമതിയുള്ളത്, അവിടെയാണ് അള്ളാഹുവിന്റെ സമ്മതമുള്ളത്. എവിടെയാണ് പൊന്നു മുസ്തഫായുടെ പാൽപുഞ്ചിരി വിടരുന്നത്, അവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുസ്ലിമേ, നിന്റെ വസ്ത്രധാരണം ഹബീബിനോട് വിസമ്മതമാണോ റസൂലുള്ളാഹിനോട് സമ്മതമാണോ? നിന്റെ നെഞ്ചത്തൊരു ജന്തുവിന്റെ ഫോട്ടോ കാണുന്നുണ്ട്,
അത് ചിലപ്പോൾ ഒരു ആഫ്രിക്കൻ കളിക്കാരനാകാം, ചിലപ്പോൾ ഒരു പാകിസ്ഥാനി കളിക്കാരനാകാം, അല്ലെങ്കിൽ ഒരു സൗദിയുടെ കളിക്കാരനാകാം, അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ താരമാകാം. എടാ മോനെ, നിന്റെ നെഞ്ചിന്റെ മുകളിൽ നിന്റെ ബനിയനിൽ അടയാളപ്പെടുത്തിയ ചിത്രം ഏതോ ഒരു ജന്തുവിൻ്റെതാണ്. നിനക്കവനുമായി ആദർശ ബന്ധമില്ല, നിന്നെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ അവതാരമല്ല. നിനക്കതിനേക്കാൾ നിന്റെ ഹൃത്തടത്തിൽ അടയാളപ്പെടുത്തേണ്ട ലോകഗുരു പറഞ്ഞിരിക്കുന്നു, അങ്ങനെയൊന്ന് ധരിച്ചുകൂടാ. നിനക്ക് വേണ്ടത് നെഞ്ചിന്റെ ഉള്ളിൽ പ്രണയത്തിന് മധു ഒഴിച്ചു തന്ന തിരുനബിയെയാണോ, അതല്ല നിന്റെ ബനിയനിൽ ചിത്രം പതിച്ചു തന്ന ഏഴാംകൂലിയെയാണോ? ആരെയാണ് മോനെ നിനക്ക് വേണ്ടത്? അവിടെയാണ് മുസൽമാന്റെ സംസ്കാരം വേർതിരിയേണ്ടത്. നീ ഏതോ ഒരു താരത്തിന്റെ ഫോട്ടോ ീനയുടെ രാജാവ് ഹൃദയത്തിന്റെ വസന്തം പൊന്നു മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത്. അതുപോലെ നീ നിന്റെ വസ്ത്രം ധരിക്കാൻ നേരമാലോചിക്കണം. അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട നേതാവ് ജീവിച്ചിരുന്ന തലമുറയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സുദ്ദീഖുല്ലക്ബർ തങ്ങൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കാനില്ലാത്തതുകൊണ്ട് മുസ്തഫ നബിയുടെ സവിധത്തിലേക്ക് വരാൻ കഴിയാത്ത ദിനങ്ങളുണ്ടെന്ന് ഇസ്ലാമിക കഥകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പടക്കളത്തിൽ ഷഹീദായി വീണ വീരപുലിയായ ഹംസത്തുൽ കറാർ തങ്ങളുടെ ജനാസയൊന്ന് പൊതിയാൻ ശരീരത്തിന്റെ നീളമെത്തുന്ന വസ്ത്രമില്ലായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, സുജൂ ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകൾ ഇസ്ലാമിക ലോകത്ത് ഗവർണർമാരായി പോയപ്പോഴും ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്ന് ആ മേൽമുണ്ട് അഴിച്ചു കൊടുക്കുമ്പോ അതൊടുത്ത് മാത്രം നിസ്കരിക്കാൻ വസ്ത്രമുണ്ടായിരുന്ന മഹതികളുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സുലഭമായി വസ്ത്രമുണ്ട്, ഞാൻ ആരുടെ വസ്ത്ര സംസ്കാരമാണ് ഏറ്റെടുക്കേണ്ടത്? മുസ്ലിം ചെറുപ്പക്കാരാ, ഇത് നിങ്ങളെ ആക്ഷേപിക്കുവാനല്ല, എന്റെ സ്വരം ഓൺലൈനിലൂടെ ലോകതലങ്ങളിൽ കേൾക്കുന്ന ആരെയും അതിക്ഷേപിക്കാനല്ല, മറ്റെവിടെയെങ്കിലും ഇരുന്ന് ശ്രദ്ധിക്കുന്നവരെ കുറ്റപ്പെടുത്താനല്ല. നാം ഒരു സംസ്കൃതിയുടെ നായകന്റെ അനുയായിയാണ്. നാം ലോകമോചനത്തിന്റെ മണിപ്രവാളമൊരുക്കിയ ലോക നേതാവിന്റെ അനുയായികളാണ്. കാരണമാ ഹബീബാണ് ലോകമാകമാനം, പ്രഭ വരത്തിയിട്ട് മാനവികതയെ മാടി വിളിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹബൂബ് കി മഹ്ഫിൽ ഹോ, മഹബൂബ് സജാതി ഹേ ആതേ ഹേ വഹീ ജിൻകോ സർക്കാർ ബുലാതേ ഹേ. ഓ ലോക ഖുദാ ഷാഹിദ് ഖിസ്മത് ഹൈ സിക്കന്ദർ ഹേ, ജോ സർവര ആലം കാ മീലാദ് മനാതേ ഹേ. ലോകമാകമാനമുള്ള ഇരുട്ടിന്റെ അറകളിൽ വെളിച്ചത്തിന്റെ പ്രഭവിതറിയ മാലോകരുടെ മനതലങ്ങളിൽ കുമിഞ്ഞുകൂടിയ അന്ധകാരത്തിന്റെ ലോകത്തെ മുഴുവനും പ്രഭാവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നേതാവ് ആഖാകി സനാഹാനീദർ അസ്ലെ ഇബാദത്ത് ഹേ. ആ നബിയുടെ പുണ്യപ്രകീർത്തനമാണ് എന്റെ ആരാധനയുടെ അത്തിവാരം, എന്റെ മഹത് കർമ്മങ്ങളുടെ അടിത്തറ, എന്റെ പുണ്യവേലകളുടെ അടിസ്ഥാനം ആ റസൂലുള്ളാന്റെ പ്രകീർത്തനമാണ്. ഹംനാത്ത് കി സൂറത്ത് മേ ഖുർആൻ സുനാതേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര പ്രകീർത്തനം പോലെയാണ് ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ നാം വായിക്കുന്നത്. ഹംനാത്ത് കി സൂറത്ത് മേം ഖുർആൻ സുനാതേ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്ക് സമാനമാണ് പരിശുദ്ധമായ ഖുർആൻ നാം പാരായണം ചെയ്യുന്നത്. ജിൻക ഭരി ദുനിയാ മേ കോയി ഭി നഹി വാലി ഉൻകോ ഭി മേരെ അകാസീനെ സെ ലഗാതേ ഹേ.
ലോകമാകമാനം നിറഞ്ഞു നിൽക്കുന്ന മഹിതമൂല്യങ്ങളുടെ പ്രചാരകർ, അതിൻ്റെ പ്രഭാവ കേന്ദ്രമാകുന്ന മദീനയിലെ രാജാവ്, ആ ഹബീബിനെ നാം വഹിക്കുന്നത് ഹൃദയത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. ജോ സർവറയാലം കോ ലജ് പാല സമജ്തേ ഹേ ഓ അമാന തലബ ഭർ കർ മഹഫിൽ സോ ജാതേ ഹേ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകമാതൃകകളെ ഏറ്റെടുത്തുകൊണ്ടാണ് മാനവികതയുടെ സഞ്ചാരങ്ങളും അവരുടെ സൽക്കർമ്മങ്ങളും മുഴുവനും നടക്കുന്നത്. അതുകൊണ്ട് വരാം ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി. മോനെ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ ഓരോ ഇടവഴിയിലും നീ ആലോചിക്കണം, ഇവിടെ എന്റെ ഹബീബ് എന്താണ് പറഞ്ഞത്? ഞാനിതാ വസ്ത്രം ധരിക്കുകയാണ്, ഞാൻ പാൻസ് ധരിക്കുന്നു, ഏത് മോഡലോ മോഡേണോ എന്തോ ആകട്ടെ, ഇതെവിടം വരെ ധരിക്കണമെന്നാണ് എന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഇല്ല, എനിക്ക് കൃത്യമായൊരു മാതൃകയുണ്ട്. ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിച്ചാൽ ഗീതയിലോ വേദത്തിലോ ഒന്നും പാൻസ് ധരിക്കുന്നതിന്റെ നീളം പറഞ്ഞിട്ടില്ല, ഉടുതുണിയുടെ നീളം പറഞ്ഞതായി അറിവിലില്ല, ഗീതയിലില്ല, വേദത്തിലില്ല, ഉപനിഷത്തുകളില്ല. ഒരു ക്രൈസ്തവ സഹോദരനോട് ചോദിക്കാം, അല്ല നീ തുണി ഉടുക്കുമ്പോ ഏതുവരെ നീളം വേണമെന്ന് യേശുവിന്റെ വചനങ്ങളുണ്ടോ? ഇല്ല, ലൂക്കോസിന്റെ പഠനപ്പതിപ്പിലില്ല, മലയാളത്തിലെ വലിയ ബൈബിളില്ല, ബത്ലഹേമിലെ പ്രസംഗത്തിലില്ല, ബിബ്ലിക്കൽ റഫറൻസുകളിൽ കാണാനില്ല. എന്നാൽ ചോദിക്കട്ടെയോ, നീ തുണിയെടുക്കാൻ നേരം അതിൻ്റെ നീളം ഇവിടെ വരെയാകണമെന്ന് അടയാളപ്പെടുത്തിയ ഒരു ഗുരു അവിടെ കിടക്കുന്നുണ്ടൊരു നേതാവ്. അതവിടെ കിടക്കുക മാത്രമല്ല, ഇവിടെ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. ആ നേതാവിനോട് ചോദിക്കണം, മുസ്ലിമേ, ഞാൻ എൻ്റെ പാൻസ് എവിടെ വരെയാണ് അതിൻ്റെ നീളം പോകേണ്ടത്? അപ്പൊ പറയും, ആ ഹബീബ് മൊഴിയും തിരുമൊഴികളുടെ ഇടവഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞെരിയാണിക്ക് താഴേക്ക് നിന്റെ പാൻസ് ഓർ നിന്റെ ഉടുതുണി പോകാൻ പാടില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, ഓരോ സ്ഥലത്തും പരിധിയും പരിമിതിയും അടയാളപ്പെടുത്തിയിട്ട് നിയമം വരച്ചു തന്ന നിന്റെയും എന്റെയും ഹൃദയത്തിൽ ജീവിക്കുന്ന റസൂലുള്ളാനെ നീ വസ്ത്രം ധരിക്കുമ്പോ മറന്നുപോയോ? നീ ഉടുക്കുന്ന പാൻസിന്റെ ഉയരം എവിടെ വരെയാണ് വേണ്ടത്? ചോദിക്കണം മദീനയിലെ രാജാവിനോട്. അവിടുന്ന് പറഞ്ഞു, നിന്റെ പൊക്കിളിന്റെ മുകളിൽ ഇരിക്കണം, നീ കുനിയുമ്പോ നിന്റെ പൃഷ്ഠഭാഗങ്ങളൊന്നും തുറന്നു കാണാൻ പറ്റാത്ത വിധം നാലു പാടു നിന്നും മുകൾ ഭാഗത്തു നിന്നും നിന്റെ ഗോപ്യമായ ഭാഗങ്ങൾ മുഴുവനും മറയുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് അടയാളപ്പെടുത്തി. എന്നാൽ അതുപോലെ ഞാൻ ഇന്നത്തെ നടന്റെ വേഷം ധരിക്കാൻ പറ്റുമോ? ഇന്നത്തെ നടിയുടെ വേഷം ധരിക്കാൻ പറ്റുമോ? മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനാണ്. കേവലം മറച്ചത് കൊണ്ട് മാത്രമായില്ല, നിന്റെ സംസ്കാരത്തെ മാറ്റാൻ പാടില്ല. ഞാൻ ഇത്ര സിമ്പിളായ കാര്യം പറഞ്ഞത് എന്തിനാണ്? തുണി ഉടുക്കുന്നതിന്റെ നീളം എവിടെ വരെ വരണമെന്ന്, ഉയരം എവിടെ വരെ വരണമെന്ന്, ഉപയോഗിക്കുന്ന ക്ലോത്ത് ഏത് സ്വഭാവത്തിലുള്ളതാകണം, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലെ നിറം കാണാൻ പാടില്ല, നിന്റെ ബോഡിയുടെ ഷെയ്പ്പ് ഉയർത്തി കാണിക്കാൻ പാടില്ല, അങ്ങനത്തേതായിരിക്കണം. ഇതെല്ലാം ഉള്ളതാണെങ്കിലും ഏതോ ഒരു നടന്റെയോ നടിയുടെയോ ശൈലിയിലുള്ളതായാൽ അത് പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സംസ്കാര സമ്പന്നതയുടെ കലവറകളെ തുറന്നിട്ടു തന്ന ലോക നേതാവ് പറഞ്ഞു, നീ സാദൃശ്യപ്പെടേണ്ടത് നിന്റെ മോഡൽ വരേണ്ടത്. എടാ മോനെ, നിന്റെ ഈ കുപ്പായ ആരുടെ മോഡലാടാ? ഏതോ ഒരു ജന്തുവിന്റെ, അതും കോടികൾ അരമനയിൽ പൂട്ടിവെച്ചിരിക്കുന്നൊരു നടന്റെ. അവനെ പ്രേമിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല, അവനെ സ്നേഹിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. അത് മുസൽമാന്റെ പേരുള്ള നടനെയാ ഞാൻ സ്നേഹിക്കുന്നത്? ഇല്ല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഇന്ന് നടന്മാരുടെ പേരിൽ വർഗീയത കാണിക്കുന്ന ലോകമാണ്. അപ്പൊ പറയും, ഞാൻ സ്നേഹിക്കുന്നത് മുസൽമാന്റെ പേരുള്ള നടനെയാണ്.
അരുതായ്മകളുടെ കേന്ദ്രങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിച്ചവൻ ഒരുപക്ഷെ ഇസ്ലാമിന്റെ പേരിലുള്ളവനാണെങ്കിലും അവനെയും സ്വീകരിച്ചുകൂടാ. അത് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുൽ അബറാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തുടരുകയാണ്, നീ വരേണ്ടത് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാകണം. നിന്റെ ഇടപാടിന്റെ സമയത്ത് കള്ളനോട്ട് വരാൻ പാടുണ്ടോ? നിന്റെ ഇടപാടിന്റെ സമയത്ത് അരുതായ്മകൾ ചെയ്യാൻ പാടുണ്ടോ? നീ സൂക്ഷിക്കേണ്ടത് വത്തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു അനുവദിച്ചത് ചെയ്യാം, അനുവദിക്കാത്തത് ചെയ്യാൻ പറ്റൂല. ആ നിലയിലേക്ക് നിന്റെ ഈമാനിക തലം ഉയരണം. കാരണം ഇന്നല്ലാഹ സമീഉൻ അലീം. നീ വിചാരിച്ചു പോയോ പള്ളിയിലെ ഉസ്താദ് ഖുർആൻ ഓതുന്നുണ്ട്, പള്ളിയുടെ തട്ടിൽ മുസ്ഹഫ് ഇരിക്കുന്നുണ്ട്, മദ്രസയുടെ ഷെൽഫിൽ മുസ്ഹഫ് ഇരിക്കുന്നുണ്ട്. ഓ ഖുർആൻ പള്ളിയിലല്ലേ മുഴങ്ങുന്നുള്ളൂ, വേദം അലമാരയിലല്ലേ ഇരിക്കുന്നുള്ളൂ, ഞാൻ ചെയ്യുന്നതാരും കാണുന്നുണ്ടാവില്ലല്ലോ. നീ എങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു നിന്റെ വചനങ്ങളെ കേൾക്കുന്നുണ്ട്, നിന്റെ വൃത്തികളെ അറിയുന്നുണ്ട്, നിന്റെ പ്രവൃത്തികളെ അറിയുന്നവൻ. അതെങ്ങനെയാണ് അല്ലാഹു തആല അതറിയുന്നത്? ആധുനിക ലോകത്തെ പറഞ്ഞു കൊടുക്കാൻ എത്ര എളുപ്പമാണ്. എന്റെ ഈ പ്രസംഗം നിമിഷാർദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങളിലിരുന്ന് കേൾക്കുന്നവർ ഉണ്ട്. അത് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സംവിധാനങ്ങൾ വരാം, അത് വേണമെങ്കിൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ട്രാൻസ്ലേറ്റിംഗ് സംവിധാനങ്ങൾ വരാം. അങ്ങനെ ലോകമാകമാനമുള്ള ജനങ്ങളുടെ കൈവെള്ളയിലെ കൊച്ചു മൊബൈൽ ഫോണിലേക്ക് എന്റെ ഈ പ്രസംഗം യാത്ര ചെയ്യുന്നവർ കേൾക്കുന്നുണ്ടാകണം, വീട്ടിലിരിക്കുന്നവർ കേൾക്കുന്നുണ്ടാകണം. ഈ സംവിധാനമുള്ള ലോകത്തിന്റെ അധികാരിക്കൊരു സംവിധാനമുണ്ട്. അതെന്താണെന്ന് കറക്റ്റായി പറയാൻ നമുക്കറിയില്ല. കാരണം ഇന്നത്തെ സംവിധാനത്തെക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നാളെ വരാനുള്ളത്. പണ്ട് വയർലെസ് പോലെ വലിയ ഫോൺ പിടിച്ചവരെടുത്ത് വലിച്ചെറിഞ്ഞു, 33:10 കണ്ടപ്പോ നാഷണൽ പെർമിറ്റിന് അടവെക്കാമെന്ന് ഇന്നത്തെ കുട്ടികൾ പറയും. അതുപോലെ പ്രിയപ്പെട്ടവരെ, കാലം മാറി മാറി വരികയാണ്. ഇതുപോലെ ലോകത്തിന്റെ ടെക്നോളജി മുഴുവനും വികസിച്ചിട്ട് വരുമ്പോ അനിഷേദ്യമായ അവസാനം വരുമ്പോ, അനിഷേദ്യമായ അന്ത്യം വരുമ്പോ, അവസാനിക്കാത്ത ജീവിതത്തിന്റെ കവാടം തുറക്കപ്പെടുമ്പോ അവിടെയാണ് നിനക്ക് സത്യം ബോധ്യമാവുക. അതുകൊണ്ട് മോനെ, എന്റെയും നിന്റെയും ചലനങ്ങൾ മുഴുവനും ലോകാധികാരിയായ അല്ലാഹുവിനറിയാം. മായൽ ഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പ്രിയപ്പെട്ട പെങ്ങള്, കൂട്ടുകാരികൾ പറയാ, എടി നിന്റെ ഫോട്ടോ ചാനലിൽ കാണുന്നുണ്ടല്ലോ, നീ എന്നാ അഭിനയിക്കാൻ പോയത്? അവള് പറഞ്ഞു, ഞാനില്ലേ അഭിനയിക്കാൻ പോയിട്ടില്ല. പിന്നെയും പറഞ്ഞു, അല്ല നിന്റെ ഫോട്ടോ കാണുന്നുണ്ട്, നല്ല രംഗങ്ങളൊന്നുമല്ല. അവൾ വിചാരിച്ചു അതൊന്ന് കണ്ടേക്കാം. നോക്കുമ്പോഴാണ് അറിയുന്നത്, എവിടെയും അഭിനയിക്കാത്ത പെണ്ണ്, ഒരു വെള്ളിത്തിരയിലും കയറാത്ത പെണ്ണ്, ഒരു നക്ഷത്ര ലോകത്തും പോകാത്ത പെണ്ണ് നോക്കുമ്പോ തന്റെ ചിത്രം കാണുന്നു സ്ക്രീനിൽ. അന്വേഷണോദ്യോഗസ്ഥന്മാര് പോയി പഠിച്ചു നോക്കിയിട്ട് ഒരു തുമ്പും പാലും കിട്ടുന്നില്ല. നോക്കുമ്പോഴോ ഈ പെങ്ങള് കിടക്കുന്ന റൂമിൽ ഒരു ചെറിയ പെൻ ക്യാമറയുടെ സുഷിരമുണ്ട്. അവിടുന്നൊരു കേബിൾ ആ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആസ്വദിക്കുന്നതാരാണ്? സ്വന്തം സഹോദരൻ ആസ്വദിക്കുകയാണ്. മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. വിട്ടുകൊടുത്തിട്ടോ അവൻ പൈസ ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം കുറെ സ്ഥലത്തുനിന്ന് കുറെ പെൺപിള്ളേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ വന്നപ്പോ കസ്റ്റമേഴ്സ് പറഞ്ഞു, നിന്നെ പെങ്ങളെ കാണാൻ കൊള്ളൂല, അതുകൊണ്ട് കിട്ടിയ സീൻ പോരാ, പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു പോൽ. കേസ് കൊടുത്തപ്പോഴാണ് അന്വേഷണോദ്യോഗസ്ഥന്മാര് വരുന്നത്.
അതടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കുന്നത്. സഹോദര, എവിടെയെത്തി ലോകം? ഇതുപോലെ മനുഷ്യനവന്റെ ചെറിയ കമ്പ്യൂട്ടർ കൊണ്ട് ഒരു ഗ്രാമീണന് ഈ കുരുത്തക്കേടൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു അല്ലാഹുവാകുന്ന ലോകാധികാരിക്ക് നമ്മളുടെ വിവരം കിട്ടാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്തേ, ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തമ്പ് ലോക്ക് ചെയ്യുന്ന സംവിധാനമുള്ള സോഫ്റ്റ്വെയർ ഉള്ള ഫോണാണ്. അത് വേറെ ആര് തൊട്ടാലും എന്റെ ഫോൺ ഓപ്പൺ ആവൂല. വേറെ ആര് തൊട്ടാലും എന്റെ ഈ തള്ളവരലിന്റെ അടയാളം കാണുമ്പോഴേ എന്റെ ഫോണിന്റെ കീപാഡ് ഓണാകൂ. ഇതേ സംവിധാനമുള്ള ലോകമാണ് നമ്മുടെ കയ്യിലെങ്കിൽ കോടാനകോടി വരുന്ന മനുഷ്യന്മാരുടെ തമ്പ് പ്രസ്സുകളെ വ്യത്യസ്തമാക്കിയ ലോകാധികാരിക്ക് കോടാനകോടി വരുന്ന ജനങ്ങളുടെ മുഖഭാവങ്ങളെ വ്യത്യസ്തമാക്കിയ ലോകാധികാരിക്ക് കണ്ടില്ലയോ, ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം ഓരോരോ മോഡലുകളാണ്. എന്റെ മോഡൽ ആരും ഈ സദസ്സിലില്ല, അവരുടെ മോഡൽ ഇവിടെയില്ല. ഇങ്ങനെ വ്യത്യസ്തമാക്കിയവൻ ആരാണ്? അവനാണ് ലോകത്തിന്റെ മുഴുവനും അധികാരി. അവന് സെൻസർ ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ല. മുഴുവൻ സയന്റിസ്റ്റുകളുടെയും മസ്തിഷ്കങ്ങളിൽ ഇതിനു മുഴുവനുമുള്ള ഉദയം കൊടുത്ത ലോകാധികാരി അവനറിയാം. തിരൂര് അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന അബൂബക്കറിനെ ഐഡന്റിഫൈ ചെയ്യാൻ കോടാനകോടി ജനങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വരെയുള്ള സമുദായത്തിലെ ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്ത് സ്കാൻ ചെയ്യാൻ അല്ലാഹുവിന് സംവിധാനമുണ്ട്. ഉണ്ടാക്കുന്നതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് മോനെ, എന്റെയും നിന്റെയും ഈ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് നീ പഠിക്കണേ, ലാ തുഖദ്ദിമൂ ബൈനയദൈല്ലാഹി വ റസൂലി. നിന്റെ കടയിലേക്ക് ഫോൺ വാങ്ങാൻ വന്നയാളെ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ വാങ്ങി വെച്ചു, പിന്നെ വിളിച്ചിട്ട് ചോദിച്ചു റീചാർജ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടോന്ന്. പിന്നെ വഴിമാറിയ സഞ്ചാരങ്ങളായി. അങ്ങനെ എത്ര അബദ്ധ സഞ്ചാരികളാണ് ഇവിടെ ഉടലെടുക്കുന്നത്, എത്ര തോന്നിവാസികളാണ് പിറവിയെടുക്കുന്നത്. പക്ഷേ ഒരു അന്യ പെണ്ണിനോട് സമീപിക്കേണ്ട സമീപന രേഖ കൃത്യമായി അടയാളപ്പെടുത്തിയ മതത്തെ കഴുകിലേറ്റാൻ ചിലരിറങ്ങി. ഇപ്പോ ഒരു മാഗസിൻ ഇറങ്ങിയിട്ടുണ്ട്, ആ മാഗസിന്റെ കവർ സ്റ്റോറി അറബി പെണ്ണാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, സ്ത്രീത്വത്തിന്റെ മൂല്യമറിയുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ പെണ്ണിനെ കഴുകിലേറ്റുമ്പോ സ്ത്രീധനമാണെന്ന് വിളിച്ചു പറയുന്നത് സൗദിയിലെ പെമ്പിള്ളേരാണ്. കാരണം എന്താ, ഞങ്ങൾ അരമനയിലെ രാജാത്തികളാണ്, ഞങ്ങളെ തെരുവിൽ കച്ചവടം ചെയ്യപ്പെടുന്ന വിഭവങ്ങളല്ല. ഞങ്ങൾ അരമനയിലെ രാജാത്തികളാണ്, ഞങ്ങളെ കല്യാണം കഴിക്കാൻ ഒരുത്തൻ ആഗ്രഹമുണ്ടോ? ഞങ്ങൾ പറയുന്ന പൈസയും കൊണ്ട് ഇങ്ങോട്ട് വരണം. ഇത് പറയുന്ന അറബി പെൺകുട്ടികൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ബ്ലാക്ക് മാർക്ക് ചെയ്യാൻ ലോകം കാത്തിരിക്കുകയാണ്. അപ്പൊ നാല് പെമ്പിള്ളേര് പറഞ്ഞു, ഞങ്ങൾക്ക് വളയം പിടിക്കണം, സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കണം, ബഹ്റൈനിലുണ്ട്, ഖത്തറിലുണ്ട്, UAEയിലുണ്ട്, ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി. അവിടുത്തെ ദഅവാ സംഘങ്ങൾ പറഞ്ഞു പറ്റൂല, കാരണം സാമൂഹ്യ അന്തരീക്ഷം മലിനമാകും, റോഡുകൾ അപകടകരമാകും. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ തുടങ്ങി. അപ്പൊ കുരുത്തം കെട്ടൊരു പെണ്ണ് ഇന്റർനെറ്റിലൂടെ എഴുതാൻ തുടങ്ങി, ഞങ്ങൾക്ക് വളയം പിടിക്കാൻ സ്വാതന്ത്ര്യം വേണം. ഒരു പെണ്ണിന്റെ ഇമെയിൽ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ 50 മാഗസിനുകളിൽ കവർ സ്റ്റോറി വന്നു. എന്താ കാരണം? ഇസ്ലാമിനെ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചൊതുക്കാനുള്ള ശ്രമമാണ്, ഇസ്ലാമിനെ എവിടെയെങ്കിലും ഒന്ന് അപകീർത്തിപ്പെടുത്താനുള്ള ലോകമാണ്. ചോദിക്കട്ടെ സഹോദര, സൗദി അറേബ്യയിലെ പെമ്പിള്ളേർക്ക് വളയം പിടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കാത്തതെങ്കിൽ ഈ കേരളത്തിലെ LKG പെണ്ണിന്റെ ലൈംഗികതയെ, അവളുടെ ചാരിത്രത്തെ കടിച്ചു കീറുന്ന കഴുകന്മാരുള്ള ഈ നാട്ടിൽ നിന്ന് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇവിടുത്തെ പൊളിറ്റിക്സിന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ കസ്റ്റത്തിനോ സിസ്റ്റത്തിനോ സാധിക്കുന്നുണ്ടോ? ഇല്ല, സാധിക്കുന്നില്ല. അപ്പോഴും അവനും മുസൽമാന്റെ തോളിൽ എങ്ങനെ കയറാ, അറബി പെണ്ണിന്റെ തോളയിൽ എങ്ങനെ കയറാം, പറത എങ്ങനെ വലിച്ചെറിയാം, മക്കനെ എങ്ങനെ ബഹിഷ്കരിക്കാം? ഇതിനാണ് ഇപ്പോഴും ഇവിടുത്തെ ചില പുരോഗമനവാദികളായ ആളുകൾ അവരുടെ മാഗസിനുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് മോനെ വരേണ്ടതില്ലാ തുഖദ്ദിമു ബൈനദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَرْفَعُوا أَصْوَاتَكُمْ فَوْقَ صَوْتِ النَّبِيِّ നിങ്ങളുടെ ശബ്ദം യാ അയ്യുഹൽ ലദീന ആമനു ഓ വിശ്വാസികളായ ആളുകളെ നിങ്ങളല്ലേ റസൂലുള്ളാഹിന്റെ അടുക്കെ പോവുള്ളൂ. ചില ആളുകളുണ്ട് ഹജ്ജിന് പോവും, ഞങ്ങൾക്ക് മദീനയൊന്നും വേണ്ട, ഞങ്ങൾ മക്കത്ത് നിൽക്കണതേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന പള്ളി മക്കത്തെ പള്ളിയാ, അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കൂലി കിട്ടുന്ന നിസ്കാരത്തിന് വന്നതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് മദീന വേണ്ട. അപ്പൊ അവരെ വിളിക്കേണ്ട ആവശ്യം ഖുർആനില്ല. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കുമ്പോ അവര് വരേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കുമ്പോ അവര് വരേണ്ടതില്ല. വിളിക്കുന്നത് റസൂലുള്ളാഹിന്റെ അടുക്ക പോകുന്നവരെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല. ഫൗക സൗത്തിൻ നബീ, റസൂലുള്ളാഹിന്റെ ശബ്ദത്തിനു മേലെ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന്റെ മേലെ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം സ്ട്രൈവ് ടു ഫോളോ ദി എക്സാമ്പിൾസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. Additionally, Islam teaches Muslims to respect all of God's prophets and messengers. However, respecting and loving them does not mean worshiping them. For all form of worship must be directed to God or Allah Almighty. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസി അവന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ ഗിരിശൃംഗത്തിൽ വെച്ചിരിക്കുന്നത്, സ്നേഹത്തിന്റെ ഉന്നതിയിൽ വെച്ചിരിക്കുന്നത്, അനുരാഗത്തിന്റെ ആൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഹൃദയവികാരത്തിന്റെ ഉന്നതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ലോകത്തിന്റെ നേതാവിനെയാണ്, ഹബീബിനെയാണ്. അതുകൊണ്ട് മോനെ പ്രണയമാനസനായി മദീനയിലെത്തുമ്പോ, പ്രണയമാനസനായി ഹബീബിന്റെ തിരുസവിധത്തിലെത്തുമ്പോ, ജീവിച്ചിരിക്കുന്ന ആളുകളോട് മാത്രമുള്ളതല്ല മരിച്ചുപോയ ആളുകളോടും കൂടിയുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് മാത്രമുള്ളതല്ല, വഫാത്തായി പോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാളെ ശബ്ദമുയരാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ആയത്തിന്റെയും പശ്ചാത്തലം റസൂലുള്ളാഹിന്റെ ജീവിതമാണ്. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി എന്ന ആയത്തിറങ്ങുന്നതിന്റെ പശ്ചാത്തലം ഒരു സംഘത്തിന്റെ നേതാവായി ആരെ നിശ്ചയിക്കണമെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെയല്ല വേറൊരാളെ ആക്കണം. രണ്ടുപേരും തമ്മിൽ സംഭാഷണമായി ഖഅഅബിനു മഅബദിനെ ആക്കണമെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അല്ല അഖ്റബിനെ ഹാബിസിനെ ആക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടുപേരും തർക്കിക്കുന്ന സമയത്താണ് ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, നിങ്ങൾ ഹബീബിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും അല്ലാഹുവിന്റെയും നിയമത്തിന്റെ മുമ്പിൽ അതിനപ്പുറത്തൊരു നിയമം ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല, തർക്കിക്കേണ്ടതില്ല, അഭിപ്രായാന്തരം കാണിക്കേണ്ടതില്ല. ന്യായമായൊരു അഭിപ്രായ പ്രകടനമാണത്. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു കേൾവിയില്ലാത്ത സ്വഹാബിയായിരുന്നു, കേൾവിയില്ലാത്ത സ്വഹാബിയാണ്. അപ്പൊ മദീനത്തെ പള്ളിയിൽ വന്ന റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ ഉയർന്ന ശബ്ദത്തിൽ വിളിക്കും, യാ റസൂലുള്ളാഹ യാ ഹബീബല്ലാ. പുറത്തു നിന്ന് വരുന്ന ആളുകൾ വിചാരിക്കും, എന്തേ ഒരു അനിയായി നേതാവിനെ ഇങ്ങനെ വിളിക്കുന്നത്? ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് ജനങ്ങൾക്ക് നിയമം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിഷ്കളങ്ക മാനസനായ ഈ സ്വഹാബിയുടെ ജീവിതശുദ്ധി ലോകത്തോടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.
രണ്ടുമാണ് ഈ നീയുള്ള ആയത്തുകളിൽ നിർവഹിക്കുന്നത്. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي رسول الله عند شبدتين ميل شبد ميرتان بعد الله بهمان أبتت ثابت بن قيس بن شماس رضي الله عنه شبد ميرتي يبو أدابري غيان نبي صلى الله عليه وآله وأصحابه وسلم دنجلد منبل شبد ميرتن دند نيمم ശബ്ദമുയർത്തിയ വിശ്വാസിയുടെ നിയമം രണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഹമ്മാദ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ഹദീസ് ബി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫതകല്ലമ റജുലൻ വറഫഅ സൗതഹു, ഒരാൾ സംസാരിച്ച് ശബ്ദമുയർത്തി. അപ്പോൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുമ്പോ അതിന്റെ മുമ്പിൽ വെച്ച് നിന്റെ ശബ്ദമുയർത്താൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ. മദീനാ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വൈജ്ഞാനികതയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോഴാണ് അതാ രാജ്യത്തെ ഭരണാധികാരിയെ പുറത്തു വന്നു നിന്നുകൊണ്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്നു. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ആരാണ് മദീനയിലെ വൈജ്ഞാനിക ചക്രവാളമാണ്, ലോക വൈജ്ഞാനിക ചക്രവാളത്തിലെ അഗ്രേസരിയാണ് ആ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. പറയാണ്, ഇത് റസൂലുള്ളാഹിന്റെ പള്ളിയാണ്, ഇവിടെ ശബ്ദമുയർത്താൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരാ, ഇവിടെയുള്ള മുഴുവൻ പുതിയ കക്ഷികളുടെയും ലക്ഷ്യം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് റസൂലുള്ളാഹിനെ പറിച്ചു മാറ്റലാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ എടുത്തു മാറ്റലാണ്. പുതിയ കക്ഷികളുടെ മുഴുവനും ലക്ഷ്യം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ഹദീസ് പറയുന്ന നഗരിയിൽ ശബ്ദമുയർത്തിയിട്ട് ബഹളമുണ്ടാക്കിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ ശബ്ദമുയർത്തിയിട്ട് ബഹളമുണ്ടാക്കിക്കൂടാ. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ തിരുശേഷിപ്പിൽ എന്തെങ്കിലും ഉള്ള റൂമിലും നിന്റെ ശബ്ദമുയർത്തിക്കൂടാ. അദബൽ തഅലീമൻ ലിശഅനി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമാണ്. ഇന്ന് ചില ആളുകൾ ഇറങ്ങിയിട്ട് ചോദിക്കും, അല്ല ഇസ്ലാമിലെ നിയമം എന്താ, ഇസ്ലാമിലെ നിയമം എന്താണ്? മോനെ, മര്യാദയും നിയമവും രണ്ടാണ്, അദബും ഹുക്മും രണ്ടാണ്, നിയമവും ബഹുമാനവും രണ്ടാണ്. മദീനത്തുകൂടി ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടന്നുകൂടാന്നൊരു കിതാബിൽ എഴുതിയിട്ടില്ല. പക്ഷേ മാലിക് ഇബ്നു അനസ് തങ്ങളുടെ മനസ്സ്, ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം എന്റെ ഹബീബ് കിടക്കുകയാണ് ഈ തിരുഭൂമിയിൽ, ഇതിലൂടെ എനിക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റൂല. വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ, അവിടെ പ്രാഥമികാവശ്യം നിർവഹിച്ചുകൂടാന്നൊരു കിതാബിലും ഇല്ല. പക്ഷേ ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാന്റെ ചരിത്രം വായിച്ചാൽ മദീനത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ല, കാരണം അവിടെ മൂത്രമൊഴിക്കാനോ പ്രാഥമികാവശ്യത്തിനോ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് അവിടുത്തെ മനസ്സിലെ ബഹുമാനമാണ്, സ്നേഹമാണ്, മര്യാദയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഇമാമ ഇടത്തോട്ട് തിരിഞ്ഞിരിക്കണമെന്ന്, അഥവാ ഇമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫ് പിന്നിൽ വരുന്ന വിധത്തിൽ മിഹ്റാബിൽ ഇരിക്കണം എന്നതിന് നിയമത്തിനെതിരായി ഒന്നും കാണുന്നില്ല. മസ്അല പറഞ്ഞപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അവിടെയും സലാം വീട്ടിയിട്ട്, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മുറിയുടെ വലതുഭാഗത്താണ് പള്ളിയിലെ മിഹ്റാബ് ഉള്ളത്. അപ്പൊ ആ മിഹ്റാബിൽ നിസ്കരിച്ചിട്ട് ഇമാം വലത്തോട്ട് ചരിഞ്ഞിരുന്നാൽ പിറവക ഭാഗം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഭാഗത്തായി പോകും. നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോ പിന്നിൽ റസൂലുള്ളാഹിന്റെ റൂമ് വന്നു പോകും. ഇബ്നു ഹജർ തങ്ങൾ ചോദിച്ചു മസ്അല എന്താണ് മഹാനവറുകളോട്, പറഞ്ഞു മസ്അല അങ്ങനെ തന്നെ ഇരിക്കലാണ്,
പിൽക്കാലത്ത് മദീനയിൽ ചെന്ന പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്നതിന് പകരം ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുകയാണ്. ചോദിച്ചു, എന്തേ ഇബ്നു ഹജറേ? പറഞ്ഞു, മറ്റൊന്നുമല്ല, നൂറു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മുറി ഞാനിരിക്കുന്നതിന്റെ പിന്നിലാക്കിയിരിക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. നിയമം അങ്ങനെ, ഇവിടെ കർമ്മം ഇങ്ങനെ, മര്യാദ ഇങ്ങനെയാണ്. ഇത് പണ്ഡിതന്മാര് കേവലം ഉണ്ടാക്കി വെച്ച ഗവേഷണമല്ല. വരൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിച്ചയാളല്ലയോ അബൂലഹബ്. അബൂലഹബിന് അറിയൂല ഇത് നബിയാണെന്ന്. അബൂലഹബിന് അറിയില്ല ഇത് അന്ത്യപ്രവാചകനാണെന്ന്. അബൂലഹബിന് ഒന്നറിയാം, അബ്ദുല്ലാക്ക് ഒരാൺകുട്ടി പിറന്നെന്നറിയാം. കുട്ടിയെ കണ്ടിട്ടുമില്ല അത്ഭുതങ്ങളൊന്നും കാണാൻ. വന്ന് പറയുന്ന അടിമ വന്ന് പറയുന്നു, ആമിനാക്ക് ഒരാൺകുഞ്ഞ് പിറന്നിട്ടുണ്ട്, അബ്ദുല്ലാഹി ഒരാൺകുട്ടിയുടെ പിതാവായിട്ടുണ്ട്. അപ്പോഴേക്ക് പറഞ്ഞു, മോളെ പിടിച്ചോ സമ്മാനം, നിനക്ക് മോചനപത്രം നൽകിയിരിക്കുന്നു, നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ഈ അബൂലഹബ് കാഫിറാണ്, നിഷേധിയാണ്. തബ്ബത്തിയദാബിലഹബ് എന്ന ഖുർആനിന്റെ ശാപവർഷം ചൊരിഞ്ഞയാളാണ്. മുസ്ലിം അല്ലാത്തവർക്ക് ഭൗമലോകത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ആത്മീയ ലോകത്ത് പ്രതിഫലമില്ല. അല്ലാഹു തആല മുഅ്മിനീങ്ങളിൽ നിന്നേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷേ അബൂലഹബിന്റെ അടുക്ക് വരുമ്പോ നിയമം തെറ്റിപ്പോയി. കാരണം എന്താണ്? അബൂലഹബ് ഖുർആനിന്റെ ശാപവർഷം ഏറ്റുവാങ്ങിയ ആളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് സന്തോഷം അറിയിച്ചാൽ അയാൾക്കൊരു റിവാർഡ് കൊടുക്കണം. കാരണം എന്തേ? ഇബ്നു ഹജർ തങ്ങൾ അസ്ഖലാനി വിശദീകരിച്ചിട്ടുണ്ട്, തഅലീമൻ ലിശഅനി റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾക്കുള്ള സ്ഥാന ബഹുമാനമാണ്. അവിടെ നിയമമല്ല, നിയമത്തിന് ചില അപവാദമുണ്ട്. ആ അപവാദം കരാനുള്ള കാരണം ഹബീബിനോടുള്ള ബഹുമാനമാണ്. അല്ലെങ്കിൽ കാഫിരീങ്ങളിൽ നിന്ന് കർമ്മങ്ങൾ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ഉണ്ടാവുകയില്ല. ഇഹലോകത്ത് ചിലപ്പോൾ അവർക്ക് നല്ല പ്രതിഫലങ്ങൾ കിട്ടിയെന്ന് വരാം സൽക്കർമ്മങ്ങൾ ചെയ്താൽ. ഏതായാലും ശരി, അല്ലാഹു തആല പ്രതിഫലം നൽകിയാൽ അത് ഔദാര്യമാണ്, ശിക്ഷ നൽകിയാൽ അത് വ്യക്തമായ നീതിയാണ്. ചോദിക്കാൻ നമുക്ക് അധികാരമില്ല, അവൻ പരമാധികാരിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള നിയമം മര്യാദയിൽ അധിഷ്ഠിതമായ നിയമമാണ്, ബഹുമാനത്തിൽ അധിഷ്ഠിതമായ നിയമമാണ്. അത് മാറ്റിവെക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മോനെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിന് മേൽ നിന്റെ ശബ്ദമുയരാൻ പാടില്ല. ഖുർആനിന്റെ പ്രഖ്യാപനം. എന്നിട്ടോ, വലാ തജഹറു ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം ശബ്ദമുയർത്തി വിളിക്കുന്നത് പോലെ. യാ അബൂബക്കർ, ഓ അബൂബക്കറെ, ഓ സുലൈമാനെ എന്നൊക്കെ വിളിക്കുമ്പോൾ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല. സ്വഹാബിയായ ഒരു മുഹമ്മദ് ഉണ്ട്, ആ സ്വഹാബിയെ വിളിക്കുമ്പോൾ സ്വഹാബത്തെ, അതേ പേരുള്ള മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൂടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ലേ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ലേ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ്. പ്രവാചകത്വമെന്ന് പറഞ്ഞാൽ തന്നെ അത്യുന്നതങ്ങളിലെ പദവിയാണ്. ഇവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കേവലം ജിബ്രീൽ അലൈഹിസ്സലാം വന്നതുകൊണ്ട് മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്നതിന് 20 രീതികൾ ചില പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ ഒരു വിദ്യാർത്ഥിയാണ്. വലിയ ഉസ്താദുമാർ ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇരുപതോളം രീതികൾ ഇമാമിയങ്ങൾ സുന്നത്തുൻ നബിയ സ്വല്ലല്ലാഹു അസ്സുന്നത്തുൻ നബവിയ വഹ്യുൻ എന്ന് പറഞ്ഞിട്ടൊരു പഠനം തന്നെ കാണാം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യു കിട്ടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ചിലപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബൂത്തുൽ വഹ്യി ഇലാ ഖൽബിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് അതാ വഹ്യു വന്നു കഴിഞ്ഞു. ചിലപ്പോൾ അതിന് മുന്നറിയിപ്പുകൾ ഉണ്ടാകാം, ചിലപ്പോൾ മുന്നറിയിപ്പുകൾ ഇല്ലാതെയിരിക്കാം. അതുപോലെ വ്യത്യസ്തങ്ങളായ രീതികൾ ഉണ്ട്. ഇത് മാത്രം വിശദീകരിച്ചുകൊണ്ട് വഹ്യിന്റെ ആത്മാർത്ഥങ്ങൾ എന്ന പേരിൽ ഒരു പ്രസംഗം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ്. അതിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരോട് സംസാരിച്ച രീതി എങ്ങനെയാണ്, വറാ ഹിജാബിൽ നിന്നാണോ അവരുടെ കൽബിലേക്ക് വഹിയിട്ട് കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ മലക്ക് വന്നിട്ട് പറയുന്നതാണോ? മലക്ക് തന്നെ വന്നിട്ട് പറയുന്നതും രീതികൾ വ്യത്യസ്തമാണ്. ചിലപ്പോൾ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്ന് പറയാം, ചിലപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് പറയാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇരുപതോളം ശൈലികളിൽ ഹദീബ് അവിടുന്ന് വഹി സ്വീകരിക്കുന്നവരാണ് മുർസലീങ്ങൾ, അമ്പിയക്കന്മാർ. അപ്പോഴവര് സാധാരണക്കാരല്ലല്ലോ. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ ഉന്നതി ആർക്കും നിർണയിച്ചു വെക്കാൻ പറ്റുന്നതല്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ വിളിക്കുന്നു. സുബ്ഹ മീലാദേ നബീ ഹേ ക്യാ സഹാറാ നൂർ ഹേ ആ ഗയാ ഓ നൂർ വാല ജിസ്ക സാരാ നൂർ ഹേ ആഖ് വാലോ ആവോ ദേഖോ മാഹ തൈബാ കീ സിയാ ആഖ് വാലോ കണ്ണുള്ളവരെ ആവോ ദേഖോ ഇവിടെ വന്നൊന്ന് നോക്കിയേ മാഹ തൈബാ കീ സിയാ തൈബായുടെ രാജാവ് അഥവാ ലോകത്തിന്റെ നേതാവ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാവം ആസ്മാ കേ ചാന്ദ് മേ തോ ബീഖ ബീഖാ നൂർ ഹേ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രന്റെ വെളിച്ചം കൊച്ചു കൊച്ചു വെളിച്ചമാണ്, അതിലുള്ള നക്ഷത്രങ്ങൾ മിന്നിക്കളിക്കുകയാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രഭാവം ഭൂമിക്ക് മാത്രമല്ല ആകാശത്തിന് മാത്രമല്ല ആത്മീയ ലോകത്തിനുമുള്ള വെളിച്ചമാണ്. തോനഹോത്താ ദോജഹാക്കാഇന്തിസാം തുസമീ കാനൂർഹേ തോ ആസ്മാ കാനൂർഹേ തൂന ഹോത്താത്തോ അല്ലയോ ഹബീബേ തങ്ങളില്ലെങ്കിൽ രണ്ട് ലോകത്തിന്റെയും സ്ട്രക്ചർ ഉണ്ടാവില്ല, രണ്ട് ലോകത്തിന്റെയും ഘടനയുണ്ടാവില്ല, രണ്ട് ലോകത്തിന്റെയും രീതി ഉണ്ടാവില്ല. എന്നിട്ടോ തൂസമീ കാനൂഴേ അവിടുന്ന് ഭൂമിയുടെ വെളിച്ചമാണ്, തോ ആസുമാക്കാനൂഴേ ആകാശത്തിന്റെയും പ്രകാശമാണ്. ജിസ്നെ ജോക്കുച്ച് നൂറ് പായാ സബ് തരി സർക്കാഴ്സേ നൂഴുക്കി സർക്കാർ കാത്തോ സബ് ഹെ ഭേലാ നൂറ് കേ നൂറ് ഹേ ലോകത്തുള്ള എല്ലാ വെളിച്ചത്തിന്റെ കേന്ദ്രങ്ങളും ആദ്യ പ്രകാശമായ പുണ്യനബിയുടെ ശകലം ഏറ്റെടുത്തുകൊണ്ട് വന്നതാണ്. എല്ലാ പ്രഭാവത്തിന്റെയും അടിസ്ഥാനം മദീനയിലെ നേതാവാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിസ് തറഫ് കോ ഉടുകയെ ആലം മുനവർ ഹോഗേ മേ തരി ആങ്കോങ്കെ സദ്ഖേ ഉന്മക്കിത്തനാ നൂഴേ ആ അല്ലാഹുവിന്റെ ഹബീബ് എവിടേക്കെങ്കിലും ഒന്ന് നോക്കിയാൽ റസൂലുള്ളാഹിന്റെ നോട്ടമൊന്ന് കിട്ടിയാൽ ജിസ്തറഫ് ഉടുകയെ ദമ്മമദാഗയ ഉസ്നിഗാഹെ ഇനായത്ത് പെരാക്കും സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് നോക്കിപ്പോയാൽ അവിടെ പ്രകാശം വന്നുപോയി, അവിടെ വെളിച്ചം വന്നുപോയി, അവിടെ ഹിദായത്ത് ലഭിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് സ്റ്റേജ് ഉയർന്ന മഹാന്മാരുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഇല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു ഏറ്റവും സ്നേഹമാരോടാണ്, എന്റെ നഫ്സ് കഴിഞ്ഞാൽ തങ്ങളോടാണ്, ശരിയായില്ലല്ലോ ഉമറേ,
ആ ഒരൊറ്റ വാചകം കൊണ്ട് തർക്കീയത്തിന്റെ മാറ്റമാണ്, ഉടനെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അള്ളാഹു തആല ആത്മാവിന്റെ പദവി റസൂലുള്ളാഹിന്റെ ചോദ്യം കൊണ്ട് ഉയർത്തുകയാണ്. റസൂലുള്ളാഹിനോട് പറയുന്നു, യാ ഹബീബല്ലാ, എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോട് തന്നെ. അത് ജാടയുടെ വർത്തമാനമല്ല, റസൂലുള്ളാഹിന്റെ ആത്മീയമായ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ തന്നെ മനസ്സിൽ അപ്ഗ്രഡേഷൻ വന്നുപോയതാണ്. അതാ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് നോക്കിയാൽ ഹിദായത്ത് വന്നുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ചോദിച്ചാൽ ഹിദായത്ത് വന്നുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ ഹിദായത്ത് വന്നുപോയി. കാരണം റസൂലുള്ളാഹിന്റെ ഇഷ്ടം. ഇവിടെ ഇതാ കുറെ ചെറുപ്പക്കാരെല്ലാം കവലച്ചട്ടമ്പികളായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം അവരുടെ വഴിക്ക് പോകട്ടെ, അവരെല്ലാം തോന്നിവാസികളായി ജീവിച്ചോട്ടെ. ഇത് റസൂലുള്ളാഹിന്റെ ശൈലിയല്ല. മക്കത്ത രണ്ട് കവലച്ചട്ടമ്പികളാണ്, ഒന്ന് അബൂജഹലും ഒന്ന് അതാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബും. രണ്ടും അന്നത്തെ കവലച്ചട്ടമ്പികളായിരുന്നു. അപ്പൊ അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തത് എന്താണ്? ആ ചട്ടമ്പികളായതുകൊണ്ട് തന്നെ അവര് കഴിവുള്ളവരാണ്, അവര് നശിച്ചു പോകട്ടെ എന്നല്ല. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം. ആ ചട്ടമ്പികളായി നടക്കുന്ന കുട്ടികൾക്കൊന്ന് ഈമാൻ കിട്ടിയെങ്കിൽ ഈ സമുദായത്തിനൊരു ഇജ്ജത്തായിരുന്നു. രണ്ടാൽ ഒരാളെയെങ്കിലും കൊണ്ട് ഈ സമുദായത്തെ ഒന്ന് ശക്തിപ്പെടുത്തി തരണേ അല്ലാ. കുടിയന്മാരായിരുന്നു, ബഹളമുണ്ടാക്കുന്നവരായിരുന്നു, തോന്നിവാസികളായിരുന്നു, വാളെടുത്ത് തെരുവിൽ ചുറ്റുന്നവരായിരുന്നു. പക്ഷേ അള്ളാഹിന്റെ റസൂല് ശാപം ചെയ്തതല്ല, പഠിച്ചവനെ ആ ചൊണക്കുട്ടന്മാരൊന്നിങ്ങ് നന്നായി കിട്ടിയാൽ എത്ര നല്ലതായിരുന്നു. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബിഹജിൽ ഉമറൈൻ. ഏതെങ്കിലും ഒരു ഉമറിങ്ങ് വന്നിരുന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബോ അല്ലെങ്കിൽ അബൂജഹൽ എന്ന് പറയുന്ന കൂട്ടുകാരനോ രണ്ടാലൊന്നിനെങ്കിലും ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ഒന്ന് ശക്തിപ്പെടുമായിരുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ ഫലം കിട്ടിയത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണ്. അല്ലാഹു തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പോൾ സ്വഹാബിയായ ഒരു മുഹമ്മദ് ഉണ്ട്, ആ സ്വഹാബിയെ വിളിക്കുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചുകൂടാ. അങ്ങനെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന് ചില ആളുകൾ ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരം തന്നെ റസൂലുള്ളാഹിനോടുള്ള ബഹുമാന നിഷേധമാണ്. ആ വഹാബി പ്രസ്ഥാനത്തിന്റെ അസ്ഥിവാരം തന്നെ റസൂലുള്ളാഹിനോടുള്ള ബഹുമാന നിഷേധമാണ്. മലയാളത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുന്ന മൗലവിമാര് റസൂലുള്ളാഹിനെ വിളിക്കുന്ന വാക്കുകൾ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റില്ല. നമുക്ക് മുഅ്മിനീങ്ങളായോ നമുക്കെടുത്ത് പറയാൻ പറ്റൂല. സ്വന്തം വാപ്പാന്റെ പേര് മുഹമ്മദ് ആണെങ്കിൽ ആ വാപ്പാനെ വിളിക്കുന്നതിനേക്കാൾ മോശമായിട്ടാണ് റസൂലുള്ളാഹിനെ വഹാബി പ്രസംഗകർ വിളിച്ചിട്ടുള്ളത്. ആവശ്യം പോലെ ക്ലിപ്പുകൾ കണ്ടവരും കേട്ടവരുമാണ് നിങ്ങൾ. അങ്ങനെ ലഭ്യമാകുന്ന വിധത്തിൽ അവര് പറഞ്ഞതിതാ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്നേഹമുള്ളവരെ, ലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅളികും ലിബഅള്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഊറൂൻ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനാദരവോടെ അപമര്യാദയായി അനിഷ്ടമായി ഹബീബിനോട് നിങ്ങളെ പെരുമാറിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂലികൾ മുഴുവനും നഷ്ടമായി പോകും. വാന്തും ലാ തശ്ഊറൂൻ, അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചോന്നു പോകുന്നതാണ്, അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരല്ലേ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുമായി ബന്ധപ്പെട്ട എന്തിനെയെങ്കിലും ഒന്ന് റെസ്പെക്ട് ചെയ്താൽ, റസൂലുള്ളാഹിന്റെ പേരിനെ ബഹുമാനിച്ചാൽ, നാടിനെ ബഹുമാനിച്ചാൽ, നാളിനെ ബഹുമാനിച്ചാൽ, റസൂലുള്ളാഹിന്റെ കാലത്തെ ബഹുമാനിച്ചാൽ, അങ്ങനെ ഹബീബുമായി ബന്ധപ്പെട്ട എന്തിനെ ബഹുമാനിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവിയാണ്. ഞാൻ അടുത്ത ആയത്തുകൂടി ഓതി നിർത്തുകയാണ്. ഇന്നല്ലദീന യഉല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. തിരുസവിധത്തിൽ നിന്ന് ശബ്ദമുയർത്താൻ പാടില്ലെന്ന തിരുകീർത്തനത്തിന്റെ ആയത്തിറങ്ങിയപ്പോ
ثابت بن قضبة شماس بن قيس رضي الله عنه من الشمامائي ألا ينّا كُرِچانو إي آيات ترنگيئد ينّا أجشيب چوندانو إي آيات وندد آنو ينّا وجارچ ويتّنڈ وللللرن پول مدينة إلى راجا ويند ممبلك كانان إلا أبداً نبي صلى الله عليه وسلم دنگل چودچو ألا يوڈ ثابت بن قيس بن شماس وڈ صحابة برنجو يا رسول الله رسول الله عند سبيدة تل شبدم ويرتام پاڑ اللان آيات رنگي اپو ألپم شبدم ويرن تلل آل آية ثابت بن قيس پرگردی برمائي تن شبدم ويرن آلان ادو بول كيلوی اللا تعلمان ادو وند صحبابي غمائي ويرن شبدم اللا آلان ای آيات رنگي انرنج اپو അദ്ദേഹം വീട്ടിലങ്ങിരുന്നതാണ് നബിയേ കർമ്മങ്ങളെല്ലാം നശിച്ചു പോകുന്നു നശിച്ചു പോകുമോ എന്ന പേടിയിലാണ് അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു മോനെ ആ സ്വഹാബി ഇതിൽ ആക്ഷേപിക്കപ്പെടുന്ന ആളല്ല ആ സ്വഹാബി അപമര്യാദയായി പെരുമാറിയ ആളല്ല പ്രകൃതിപരമായുള്ള ശബ്ദമാണ് അതോടൊപ്പം തന്നെ കേൾവിയില്ലാത്തത് കൊണ്ടുവരുന്ന സ്വാഭാവികമായ മാറ്റമാണ് ഇതിൽ ആക്ഷേപിക്കപ്പെടുന്ന ആളല്ല അതുകൊണ്ട് വരട്ടെ നബിയേ അനമ്രുൻ ജഹീറു സൗതി ഞാൻ ശബ്ദമുയർന്ന ആളാണ് എന്റെ അമലുകൾ നശിക്കുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ വരാതിരുന്നത് അപ്പോഴാണ് കാരുണ്യത്തിന്റെ വിധാനമായ ലോകത്തിന്റെ നേതാവ് മദീനയിലെ രാജാവ് വിളിക്കുന്നു അമാ തർബാ അൻതഈഷ ഹമീദാ വതുഖ്തല ഷഹീദാ ഓ മോനേ സാബിത്തേ എന്റെ അടുക്കൽ മര്യാദയോടെ ജീവിക്കുന്ന നീ എന്റെ അടുക്കൽ ബഹുമാനത്തോടെ കഴിഞ്ഞുകൂടുന്ന നിങ്ങൾ നല്ല സ്തുത്യർഹമായ ജീവിതം നയിച്ച് രക്തസാക്ഷിയായി മരിക്കുന്നതും സ്വർഗത്തിൽ കടക്കുന്നതും ഇഷ്ടപ്പെടുന്നുണ്ടോ തൃപ്തിപ്പെടുന്നുണ്ടോ എന്നാൽ അറിഞ്ഞോ നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതല്ല ഷഹീദായി മരിക്കുന്നതാണ് സ്വർഗത്തിൽ പ്രവേശം ലഭിക്കുന്നതാണ് വിഷമിക്കണ്ട സാബിത്തേ ഈ ആയത്തങ്ങിറങ്ങിയപ്പോഴാണ് സ്വഹാബിക്ക് സമാധാനമായത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പ്രകീർത്തിച്ചുകൊണ്ട് വരികയാണ് ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും മിൻദ റസൂലില്ലാ ഉലൈകല്ലദീന അംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ لهم مغفرة وأجر عظيم الله تعالى പരീക്ഷണ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാനിയായികളായി സ്വഹാബികളായി തിരഞ്ഞെടുത്ത ആളുകൾ അവർ പദവിയിൽ ഉയർന്നവരാണ് അവർ പാപമോക്ഷം ലഭിക്കുന്നവരാണ് അവർ സജ്ജനങ്ങളാണ് അല്ലാഹുവിൽ പ്രതിഫലം ലഭിക്കുന്നവരാണ് അവരെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല അവർക്ക് അല്ലാഹുവിങ്കൽ പ്രതിഫലമാണ് ഞാൻ തൽക്കാലം എന്ന് നിർത്തുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറു റഹീം ഇൻഷാഅല്ലാ നാളെ അതിന്റെ സാരങ്ങളിലേക്ക് പോകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദബോടെ സ്വീകരിച്ച് മര്യാദയോടെ സമീപിച്ച് രണ്ടു വിധത്തിലുള്ള സമീപനങ്ങളാണ് ഇന്ന് പറഞ്ഞത് ഒന്ന് കർമ്മപരമായി റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റണം രണ്ടാമതായി സ്നേഹപരമായി റസൂലുള്ളാഹിനെ ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുത്ത നിരവധി മഹാന്മാരുണ്ട് അതാ ഒരു ചെറിയ കുട്ടിയെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെരുപ്പ് തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പോഴാ കുട്ടിയോട് ചോദിക്കുന്ന മോനെ എന്തിനാ മോനെ മല്ല അല്ലമക്ക ഹാദാ
മോനെ ആരാണ് നിനക്ക് റസൂലുള്ളാന്റെ ചെരുപ്പ് തുടയ്ക്കാൻ പഠിപ്പിച്ചു തന്നത്? ആരാണ് മോനെ റസൂലുള്ളാന്റെ ചെരുപ്പ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ പഠിപ്പിച്ചു തന്നത്? അല്ലമനീ റബ്ബീ, അല്ലാഹുവിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരമാണ്. കാരണം എന്താണ്? എനിക്ക് അള്ളാഹുവിനെ ആരാധിച്ചിട്ട് ഉന്നത പദവിയൊന്നും നേടാൻ സാധ്യമല്ല. എനിക്ക് വലിയ ഇബാദത്ത് ചെയ്തിട്ട് ഉന്നത പദവികൾ സ്വായത്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി. എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടാൻ ഞാൻ റസൂലുള്ളാന്റെ ചെരുപ്പൊന്ന് തുടച്ചേക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് തുടച്ചു വൃത്തിയാക്കിയിട്ട് വാർത്ത അറിഞ്ഞപ്പോ ഫഅറാദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യദുഅ ലഹു, അയാൾക്ക് ദുആ ചെയ്തു കൊടുക്കാൻ, ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങിയപ്പോ ഫജാഅ ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, ഓ നബിയേ, തങ്ങളോട് മഹബത്തുള്ളവർക്കല്ലാതെ പുറത്തു കൊടുക്കൂലല്ലോ നബിയേ. തങ്ങൾക്ക് മഹബത്ത് വച്ചിരിക്കുന്ന അവിടുത്തെ ചെരുപ്പ് വൃത്തിയാക്കുന്ന ഈ കുട്ടിക്ക് പുറത്തു തന്നിരിക്കുന്നു. ചമക്ക് തുജ്സേ പാതേ ഹേ സബ് പാനേ വാലേ, മേരാ ദിൽ ഭീ ചമകാതേ ചമകാനേ വാലേ. ഓ ഹബീബായ നബിയേ, ഒരുപാട് സാമ്രാജ്യങ്ങളെയും കഠിന ഹൃദയങ്ങളെയും പ്രകാശപൂരിതമാക്കിയ നബിയേ, കഹാജാത്താഹേ പത്തറ് കസീനേ മേ, അവിടുന്ന് ചവിട്ടിയ പാറയിന്ന് ജനങ്ങൾ ആദരിക്കുകയാണ്. റസൂലുള്ളാന്റെ കാൽപാദം അടയാളപ്പെട്ട പാറ ബഹുമാനത്തോടെ സൂക്ഷിക്കുകയാണ് ഡൽഹി ജമാ മസ്ജിദിൽ. അവിടുത്തെ കാല് പതിഞ്ഞ പാറ സൂക്ഷിക്കുകയാണ് മറ്റു പല സ്ഥലങ്ങളിലും. കാരണം എന്താ? ഹുസ്റവി അച്ചീലഗി നപൈറവി അച്ചീലഗി ഹം ഫഖീറോം കോ മദീനേ കി ഗലി അച്ചീലഗി ഹുസ്റവി അച്ചീലഗി നപൈറവി അച്ചീലഗി നഖ്ശപായ മുസ്തഫാക്കി ഹുസ്റവി അച്ചീലഗി. ഞങ്ങൾക്ക് സ്ഥാനമില്ല, മാനമില്ല, അംഗീകാരമില്ല, അഭിജാത്യമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിലെ ഗല്ലിയിൽ അല്ലെങ്കിൽ റസൂലുള്ളാന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലത്തിനാണ് ബഹുമാനമുള്ളത്. ഇനി ആരും അതിൽ സംശയാലുക്കളാകണ്ട. മക്കത്തിരിക്കുന്ന മഖാം ഇബ്രാഹീം, ഇബ്രാഹീം നബിയുടെ കാൽപാദത്തിന്റെ അടയാളമുള്ള പാറയാണ് മക്കത്തുള്ള മഖാം ഇബ്രാഹീം. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒന്നാണ് മഖാം ഇബ്രാഹീം. അപ്പൊ ഖുർആൻ ബഹുമാനിക്കേണ്ട വസ്തുവായി അടയാളപ്പെടുത്തി, പിന്നിൽ നിസ്കരിക്കേണ്ട കേന്ദ്രമായി അടയാളപ്പെടുത്തിയ മഖാം ഇബ്രാഹീം ഇബ്രാഹീം നബിയുടെ കാലടയാളമാണ്. എന്നാൽ റസൂലുള്ളാന്റെ കാലടയാളത്തിന് എത്ര വലിയ ബഹുമാനമുണ്ടാകും! അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പങ്ങ് വൃത്തിയാക്കുന്നു. വൃത്തിയാക്കുന്ന കുട്ടിക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് എനിക്കെന്റെ ഹൃദയത്തോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മനസ്സിൽ എന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടതാണോ എനിക്കിഷ്ടമുള്ളതായി മാറണം. ചില മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഉണ്ടാവും, കുറെ പാൻസും ഷർട്ടും ഒക്കെ ധരിച്ച ആധുനികന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോ, ഞാൻ കൊല്ലിക്കും, ഞാനൊരു മോശക്കാരനായി പോയോ, ഞാനൊരു ഔട്ട് ഓഫ് ഫാഷനായി പോയോ? അവിടെയാണ് മോനെ അഭിമാനിക്കേണ്ടത്. ഞാൻ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട യൂണിഫോം ഇട്ട ആളാണ്. ഇതൊക്കെ കണ്ടില്ലേ, പാശ്ചാത്യന്റെയും പടിഞ്ഞാറിന്റെയും എച്ചിതേച്ചിലിന്റെയും മുഴത്തോട് മുഴം ചാണോട് ചാൺ രണ്ട് സമുദായത്തിന്റെ ചര്യകളെ ഈ ലോകം ഏറ്റെടുക്കും. ഏറ്റെടുത്തിട്ടോ അവരൊരു ഉടുമ്പിന്റെ മടയിലേക്ക് കുടുങ്ങി കയറാൻ ശ്രമിച്ചാൽ നമ്മുടെ പിള്ളേരും പോയി ശ്രമിക്കും. ഈ ഉടുമ്പിന്റെ മട എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കുടുങ്ങിയ പാൻസ് ആണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം
അഥവാ അത്രയും ക്ലേശപ്പെട്ട വസ്ത്രം വലിച്ചു കയറ്റുന്നു. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, പ്രാഥമിക ആവശ്യം നിർവഹിക്കാനും വയ്യാത്ത വസ്ത്രങ്ങൾ ഈ സമുദായത്തിന്റെ മക്കൾ കുത്തിക്കേറ്റിക്കൊണ്ട് നടക്കുക. എന്താ കാരണം? ദ റിയൽ സ്റ്റൈൽ ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ ശരിയായ സംസ്കാരം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ ദഖലൂ ഫീ ജുഹ്റി റബ്ബിൽ ലദഖൽതും. നിങ്ങൾക്ക് വേണ്ടത് എന്റെ വീട്ടിൽ യൂറോപ്യൻ ഡിഷ് ആൻഡ് യൂറോപ്യൻ ഫുഡ് സിസ്റ്റം, ഫുഡ് കോർട്ട്. എനിക്ക് വേണ്ടത് പടിഞ്ഞാറിന്റെ ശൈലി, എനിക്ക് വേണ്ട വേഷം പടിഞ്ഞാറിന്റേത്. അപ്പൊ ആ പടിഞ്ഞാറിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അഭിമാനം ഉണ്ടാകണം. ഞാൻ എന്റെ നേതാവ് സർവറെ ആലം ഹബീബേ ഖുദാ വറൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി. അള്ളാഹിന്റെ ഹബീബ് നോക്കുമ്പോ ഈ തലപ്പാവ് സന്തോഷമുള്ള വേഷം, ഹബീബിന് ഇഷ്ടമാണ്. വെള്ള വേഷം ഹബീബിന് ഇഷ്ടമുള്ള വേഷമാണ്. ഒരു മുത്തഅല്ലിമിന്റെ വേഷം ഹബീബിന് ഇഷ്ടമുള്ള വേഷമാണ്. ഉലമാഇന്റെ വേഷം അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള വേഷമാണ്. കാരണം അള്ളാഹിന്റെ ഹബീബിന്റെ അനന്തര സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നവരാണ് അവർ, ഉലമാക്കൾ. അപ്പൊ അവരോട് ഇഷ്ടമാണ്, റസൂലുള്ളാഹിന്റെ അനന്തരഗാമികളാണ്. അപ്പൊ ആയിരക്കണക്കിന് പാശ്ചാത്യന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോ ഈ വേഷത്തിൽ അഭിമാനം വേണം. കാരണം ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് ധരിച്ചതാണ്. അവനിടുന്ന പാൻസ് വാങ്ങാനുള്ള ചില്ലറ ഇല്ലാഞ്ഞിട്ടല്ല, അവൻ ഉപയോഗിക്കുന്ന വസ്ത്രം വാങ്ങാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അവൻ ഇട്ടതിനേക്കാൾ മെഗാ പവറുള്ളത് വാങ്ങാൻ എന്റെ കയ്യിൽ പണമുണ്ട്. പക്ഷേ ഞാൻ മൂല്യം കൽപ്പിക്കുന്നത് എന്റെ കൽബിലെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചിട്ടാണ് ഞാൻ തലമറയ്ക്കുന്നത്. ആത്മഹത്യാപരമായി മതപരിഷ്കരണം എന്ന പേരിൽ മതത്തെ കൊന്നുപോയ പുതിയ സംഘടനകൾ മുഴുവനും മിമ്പറിൽ കയറി നിന്ന് വളരെ പ്രൗഢിയോടെ ഇത്തക്കുല്ലാ എന്ന് പറഞ്ഞിരുന്ന വലിയ അമലാണ് ജുമായുടെ ഖുതുബ എന്ന് പറഞ്ഞാൽ. ഇന്ന് ചില ഇസ്ലാമിന്റെ പേരിലുള്ള പള്ളികൾ കണ്ടില്ലേ, പഞ്ചായത്ത് അടിച്ചു വരുന്ന ഉദ്യോഗസ്ഥനായിരിക്കും പള്ളിയിലെ മെമ്പറിൽ കയറി എന്ന് വായിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഇബാദത്താകുന്ന ഖുതുബയെ അവൻ കവല പ്രസംഗമാക്കിയിട്ട് വേഷം പോലും തെരുവടിച്ചു വാരുന്നവന്റെ വേഷത്തോടെ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ ആരാധനയ്ക്ക് പകരം ആഭാസം കാണിക്കുകയാണ്. ഇത് പറയുമ്പോ കർക്കശമായ ഭാഷയായി പോയോ എന്ന് വിചാരിക്കരുത്. കാരണം വിദ്യാർത്ഥികാരന്റെ പള്ളിയുടെ മെമ്പർ എന്ന പേരിൽ കെട്ടിയുണ്ടാക്കിയ തിണ്ണയിൽ കയറി നിന്ന് ഖത്തീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസംഗകൻ, രാംദേവിന്റെ പേരും സകല പിശാചുക്കളുടെ പേരും അന്നാ ഹസാരയുടെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും ഇന്ത്യയുടെ രാഷ്ട്രീയവും ഒക്കെയാണ് വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ട സഹോദര, യഥാർത്ഥത്തിൽ ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ ആകുന്ന ഔദ്യോഗിക പ്രഖ്യാപനം, ആഴ്ചയിൽ ഒരു ദിവസം മഹല്ലത്തിലുള്ള മുഴുവൻ മോമിനീങ്ങളെയും വിളിക്കണം. വിളിച്ചിട്ട് ഔദ്യോഗികമായ പ്രൗഢിയോടെ അതാ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കാൻ കയറുന്നതിന് മുമ്പ് ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ പ്രകീർത്തനം പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ബഹുമാനം പറയണം, ഈ സമയത്തിന്റെ ബഹുമാനം പറയണം. നിങ്ങളെല്ലാം നിശബ്ദരായിരുന്നിട്ട് കേൾക്കണം, ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോവുകയാണ്. അപ്പോൾ കയറി നിന്നിട്ട് പറയണം, ഇത്തഖുല്ലാ. ഒരാഴ്ച നിങ്ങൾ കച്ചവടത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ഒക്കെ ഇടയിൽ പോയപ്പോ വല്ല നിയമങ്ങളും മറന്നുപോയെങ്കിൽ സൂക്ഷിക്കണേ. അതങ്ങനെയുള്ള പ്രഖ്യാപനത്തിന്റേതാണ് ഖുതുബ, അല്ലാതെ പ്രസംഗമല്ല. ആ ഔദ്യോഗിക ചിട്ടയോടെ അംഗീകരിക്കപ്പെടുന്ന വേഷത്തിൽ പ്രൗഢിയോടെ കയറി നിന്നിട്ട് ഔദ്യോഗിക ഉപചാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പറയണം, ഇത്തഖുല്ലാ. അപ്പം ആ മഹല്ലത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ തഖ്വയെ കുറിച്ചുള്ള ഉണർത്തൽ, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഉണർത്തൽ, അവർ വിട്ടുപോകാതിരിക്കാൻ, അതാണ് ഈ ജുമാ ഖുതുബ. അപ്പൊ ചില ആളുകൾ വിചാരിക്കും, ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ. അപ്പൊ വിചാരിക്കും, ഈ 24 മണിക്കൂർ വീതമുള്ള 7 ദിവസത്തിൽ ഈ കാണുന്ന ഒരു 10 മിനിറ്റ് തന്നെ പ്രസംഗിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് വാശിയുണ്ടെങ്കിൽ ആ വാശിക്ക് ഞങ്ങളില്ല. ആ ഒരു അപകടകരമായ വാശിയല്ലേ നടത്തുന്നത്. ആ ജുമാ ദിവസം ജുമാ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചോ, അല്ലാത്ത 6 ദിവസം ഇഷ്ടമുള്ള സമയം മുഴുവൻ പ്രസംഗിച്ചോ, എല്ലാമുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചില ആളുകൾ നല്ല വാചകം പറഞ്ഞിട്ട് വരും, ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ, ജനങ്ങൾ ഒരുമിച്ച് കൂടുമെന്ന് ബോധവൽക്കരിക്കണ്ടേ, ഈ 24 മണിക്കൂർ വീതമുള്ള 7 ദിവസത്തിൽ ബാക്കി ഒരു സമയവും പറ്റൂല, ഈ ഒരു 10 മിനിറ്റ് തന്നെ വേണം എന്ന് വാശി പിടിച്ചാൽ അത് ഇസ്ലാമിന്റെ ആരാധനയെ തകർക്കാനുള്ള സമരമാണ്. ഇസ്ലാമിന്റെ ആരാധനയെ തകർക്കാനുള്ള സമരമാണ്. ചില ആളുകളൊക്കെ ചോദിക്കും, ഖുർആൻ ഓതുന്നതാണോ മഹത്വമുള്ളത്, മൗലൂദ് ഓതുന്നതാണോ മഹത്വമുള്ളത്?
പാചകം കേട്ടാ വിചാരിക്കും നല്ല ആളാണ്, നല്ല കാര്യമാണ് ചോദിക്കുന്നത്. അയാളുടെ ലക്ഷ്യം എന്താ? റസൂലുള്ളാഹിന്റെ മൗലിദ് ഇല്ലായ്മ ചെയ്യലാണ്. അപ്പോൾ അവനോട് ചോദിക്കേണ്ടത് ഇരട്ടിക്കൂലി ഇപ്പോൾ പരിശുദ്ധമായ മൗലിദോതലാണ്. കാരണം ഖുർആൻ ഓതുന്നതിൽ ആർക്കും ഇവിടെ തർക്കങ്ങളും വിഷമങ്ങളൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ മദഹുജല്ലൽ എടുത്തു നീക്കാൻ ചില ആളുകൾ ശ്രമം നടത്തുന്നത് കൊണ്ട് മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിയത്തി ഷഹീദ്. ഒരു സുന്നത്തിനെ കൊല്ലാൻ നേരം അത് സംരക്ഷിക്കുന്നവന് വലിയ കൂലിയുണ്ട്. അപ്പോൾ അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ ചര്യകളെയും കശാപ്പ് ചെയ്യാൻ ആളുകൾ ഇറങ്ങുമ്പോ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഇഷ്ടം വെച്ച് ജീവിക്കണം, അവസാനമാ മഹബ്ബത്തിലായി മരിക്കണം. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഏത് വിഷയത്തിന്റെയും കേന്ദ്രം മദീനയാണ്. കാരണം മദീനത്തുനിന്ന് വരാത്ത വെളിച്ചത്തിന്റെ ശകലങ്ങളില്ല. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ ഉർഫം മിനൽ ബഹ്രി ഔ റഷ്ഫം മിനദ്ദിയമി വവാഖിഫുന ലദൈഹി ഇൻദ ഹദീമി മിൻ നുഖ്തതിൽ ഇൽമി ഔ മിൻ ശകലതിൽ ഹിക്കമി. മദീനയിലെ രാജാവിന്റെ പവർ ഹൗസിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശഗോളത്തിന്റെ ഒരു ചെറിയ തരിമ്പാട് സീനാ പർവ്വതത്തിലേക്ക് വരുന്നത്, അവിടെയാണ് മൂസാ നബിയുടെ ദൈവത്ത് നടക്കുന്നത്. അതിന്റെ ഒരു ശകലമാണ് ഇബ്രാഹിം നബിക്കു ലഭിക്കുന്നത്. അതിലൂടെയാണ് കാലഘട്ടത്തെ മാറ്റി എഴുതുന്നത്. അതിലെ ഒരു വെളിച്ചമാണ് ലൂത്ത് നബിക്ക് ലഭിച്ചത്. അതിലെ ഒരു വെളിച്ചമാണ് ഹൂദ് നബിക്ക് ലഭിച്ചത്. അങ്ങനെ വക്കുല്ലുഹും മിൻ റസൂലില്ലാഹി, എല്ലാവർക്കും കിട്ടിയ പ്രകാശം റസൂലുള്ളാഹിന്റെ അവിടുത്തെ നൂറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ എല്ലാ അമ്പിയാക്കന്മാരും വെളിച്ചം പകർന്നെടുത്ത, എല്ലാ കാലഘട്ടങ്ങളെയും നയിച്ച വെളിച്ചത്തിന്റെ കേന്ദ്രമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കൊണ്ട് പ്രേമിച്ചിട്ട് മനസ്സുകൊണ്ട് വരിച്ചിട്ട് ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം റസൂലുള്ളാഹിക്ക് കൊടുക്കുമ്പോഴല്ലാതെ നമ്മുടെ ഈമാൻ ഈമാനാവുകയില്ല. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. നാളെ ഇൻഷാല്ലാ ബാക്കിയുള്ളത് നമുക്ക് പറയാം. ഹബീബായ നബിയേ, തങ്ങളെ വിളിക്കുന്ന ആളുകൾ അഥവാ ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജുറാത്തി, അല്ലയോ നബിയേ, അവിടുത്തെ മുറിയുടെ പിന്നിൽ നിന്ന് അവിടുത്തെ പേര് വിളിച്ചിട്ട് വിളിക്കുന്ന ആളുകൾ, അക്സറുഹും ലാ യഖിലൂൻ, വിവരമില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരുമാണ്. അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടിയുള്ള ധിക്കാരമല്ല, അറിയാതെ അവിവേകമായി വന്നു പോയതാണ്. വലുവന്നഹും സബറു, അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ ഹത്താ തഖ്റുജ ഇലൈഹിം, തങ്ങൾ അവരിലേക്ക് ഇറങ്ങി വരുന്നതുവരെ കാത്തു നിൽക്കാൻ അവർക്ക് ക്ഷമയുണ്ടായിരുന്നെങ്കിൽ ലക്കാന ഖൈറല്ലഹും, അവർക്ക് നല്ലതായിരുന്നല്ലോ. പക്ഷേ അവർ പ്രതിഷേധികളല്ല, പ്രതികാരികളല്ല, ധിക്കാരികളല്ല. അവർക്ക് വന്നുപോയ വിപത്തായതുകൊണ്ട് വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്ന കാരുണ്യവാനാണ്. ആരാധിക്കാൻ പാടുള്ളൂ, റസൂലുള്ളാഹിനെ അധികം വിളിച്ച ആരാധനയായി പോകും. അപ്പൊ അവന്റെ ബഹുമാനം കുറഞ്ഞു പോയി. സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ഏ സ്വലാത്ത് ഒന്നും ചെല്ലാൻ പാടില്ല, ഇതിൽ ഷിർക്ക് വന്നു പോകും. അവന്റെ കൽബിൽ നിന്ന് സ്വലാത്തിന്റെ നൂറ് പോയി. മൗലിദോദാ നേരം, ഈ മൗലിദൊക്കെ പണ്ട് വിവരമില്ലാത്ത കുറെ മുസ്ലിയാമാർ എഴുതി വെച്ചതാണ്. അപ്പോഴും അവൻ അറിയുന്നില്ല അതിന്റെ ഭാഷയും അതിന്റെ സാഹിത്യവും അതിന്റെ വിൽപ്പത്തിയും ഒന്നും അറിയുന്നില്ല. ഏതായാലും പറയുന്നു, ഇപ്പോഴല്ലേ ഖുർആനൊക്കെ പഠിക്കാൻ തുടങ്ങിയത്, പണ്ട് ഖുർആൻ പഠിക്കാത്ത ആളുകൾ എഴുതി വെച്ചതാണ് മൗലിദ്. അവന്റെ മനസ്സിൽ നിന്ന് മൗലിദ് അടിച്ചു കളഞ്ഞു പോയി. അവസാന റസൂലുള്ളാഹിനെ എന്തും വിളിക്കാൻ, സാധാരണ ഒരു കാക്കാനെ വിളിക്കുന്ന പേര് പോലെ റസൂലുള്ളാഹിനെ വിളിക്കാൻ, ഹബീബിനോടുള്ള ബഹുമാനം കൽബിൽ നിന്ന് എടുത്തു കളയാനാണ് ഇവിടുത്തെ മുഴുവൻ ബിദഅഇ കക്ഷികളും ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, നമ്മളുടെ തരം പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോകാതെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം ഒരു തവണയല്ല പല തവണ റസൂലുള്ളാഹിനെ കാണണം, ചിരിക്കുന്ന മുഖം കണ്ടെന്ന് മരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. റഹ്മാനേ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ വിഷമമില്ലെങ്കിൽ എന്റെ സദസ്സിലെ മുഅ്മിനീങ്ങൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? അവിടെ നിൽക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഹബീബ് റസൂലുള്ളാഹി
صلى الله عليه وسلم ابن عباس رضي الله عنه روايه ചെയ്യുകയാണ് മദീനയിൽ വലിയ ക്ഷാമമാണ് മദീനയിൽ വലിയ ക്ഷാമമാണ് അതാ മദീനയിലുള്ള ജനങ്ങൾ മുഴുവനും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ധാന്യം ലഭിക്കാതെ വിഷമിക്കുകയാണ് അപ്പോഴാണ് മദീനയിലേക്ക് സിറിയയിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പാദ്യം വരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പാദ്യം വരികയാണ് അവിടത്തെ കച്ചവട സാധനങ്ങൾ വന്നു മദീനത്തെ കച്ചവടക്കാർ മുഴുവനും വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാണ് മുമ്പിൽ വന്നിട്ട് വില പറഞ്ഞു അവർ പറഞ്ഞു 10 ദീനാറിന് ഞങ്ങൾ 12 ദീനാറ് വില തരാം ഇല്ല എനിക്ക് ഇതിനേക്കാളും വില വേറെ കക്ഷികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു എന്നാൽ 14 തരാം അപ്പോൾ പറഞ്ഞു ഇല്ല ഇതിനേക്കാൾ വലിയ ലാഭം തരാമെന്ന് കക്ഷി ഏറ്റിട്ടുണ്ട് അപ്പൊ ചോദിച്ചു നഹ്നു തുജ്ജാറുൽ മദീന ഞങ്ങൾ മദീനത്തെ ബിസിനസ്സുകാരാണ് ഫമൻ സാദക ഞങ്ങളാണല്ലോ ഈ മദീനത്തെ ബിസിനസ്സുകാര് പിന്നെ ആരാണ് അധിക വില നിങ്ങളുടെ സാധനത്തിന് പറഞ്ഞത് അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ് فقال ان الله زادني بكل درهم 10 ബഹുമാനപ്പെട്ട ഒരു പറയാണ് 10 ദീനാറിന് ഞാൻ വാങ്ങിയ സാധനം 12 ദീനാറിന് നിങ്ങൾ കൊണ്ടോളാന്നല്ലേ ആദ്യം പറഞ്ഞത് പിന്നീട് ഞാൻ അധികം ചോദിച്ചപ്പോ 14 ദീനാറിന് കൊണ്ടോളാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നാൽ എനിക്ക് അധിക ലാഭം പറഞ്ഞവനുണ്ട് അവൻ ആരാണ് മദീനക്കാരായ കച്ചവടക്കാർ ചോദിച്ചു ഞങ്ങൾ തന്നെയല്ലേ ഇവിടുത്തെ കച്ചവടക്കാർ പിന്നെ ആരാണ് അധിക മൂല്യം പറഞ്ഞത് ഉടനെ പറയുന്നു ഇന്നല്ലാഹ സാദനീ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് ലാഭം പറഞ്ഞത് ബിക്കുല്ലി ദിർഹമിൻ അശറാ ഓരോ ദിർഹമിനും 10 ദിർഹം ഇരട്ടി കൂലി തരാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവന് കച്ചവടം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് മദീനത്ത് റസൂലുള്ളാഹിന്റെ നാട്ടുകാര് പട്ടിണി കിടക്കുമ്പോ ഇരട്ടി ലാഭവും 3.5 ലാഭവും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ദാരിദ്ര്യത്തിന്റെ സമയത്ത് മദീനത്തെ പാവപ്പെട്ടവർക്ക് ആ സ്വത്ത് മുഴുവനും അങ്ങ് സംഭാവന ചെയ്തു രാത്രിയായപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് രാത്രിയായപ്പോ ഫറായിത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി ഞാൻ രാത്രിയായപ്പോ റസൂലുള്ളാഹിനെ കാണുന്നു നല്ല ഒരുങ്ങിയിരിക്കുന്ന ഒരു വാഹനത്തിൽ പട്ട് വിരിച്ചിരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബ് പ്രൗഢിയോടെ ഇരിക്കുകയാണ് വലിയ തിരക്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ധൃതിയിലാണ് ഞാൻ വിളിച്ചു നബിയേ അന മുഷ്താഖുൻ ഇലൈക യാ റസൂലുള്ളാഹ് എനിക്ക് തങ്ങളെ ഒന്ന് കിട്ടണേ നബിയേ എനിക്ക് പ്രേമമുണ്ട് നബിയേ പ്രണയമുണ്ട് നബിയേ എന്ന് തങ്ങളോട് ഞാൻ വലിയ അനുരാഗിയാണ് ഒന്ന് അടുപ്പിച്ചു തരണേ നബിയേ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഞാനൊരു കല്യാണത്തിന് പോവുകയാണ് ഞാനൊരു തിരക്കിലാണ് ഞാൻ വിവാഹത്തിന് പോവുകയാണ് ഞാൻ നല്ല കല്യാണത്തിന് പോവുകയാണ് ആരുടെ കല്യാണമെന്നല്ലേ എന്റെ പ്രിയപ്പെട്ട ഉസ്മാന്റെ കല്യാണം സ്വർഗത്തിൽ നടക്കുകയാണ് ഞാൻ അതിന് പോവുകയാണ് ഉസ്മാനൻ അങ്ങനെ കല്യാണം കിട്ടാനുള്ള കാരണം മറ്റൊന്നുമല്ല അതാ ഉസ്മാൻ